ഇരുന്ന വിദ്യാർത്ഥികൾ ആരും സംസാരിക്കരുത്. നമ്മുടെ മഹത്തായ മജ്‌ലിസ് ആരംഭിക്കാറായി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മജ്‌ലിസിൻ്റെ നേതൃത്വം നൽകാൻ വേണ്ടി ജലാലിയ റാത്തീബിൻ്റെ ദിഖറിൻ്റെ ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന അതിൻ്റെ ഖലീഫമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജാമിയ സാഹിബിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റും നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വമായ മഹാനായ സയ്യിദുന കുമ്പോൽ തങ്ങളവർകൾ അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ, സൈൻ ആബിദി തങ്ങൾ കണ്ണവം തുടങ്ങിയ സാദാത്തുക്കൾ, ഉലമാക്കൾ എല്ലാം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ഉത്ബോധന പ്രസംഗം എന്ന തസ്തിക തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ മജ്‌ലിസിലേക്ക് തന്നെ കടക്കുകയാണ്. ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികളൊക്കെ തമ്മിൽ സംസാരിക്കാതെ, അങ്ങോട്ടിങ്ങോട്ടും നോക്കി സംസാരിക്കാതെ എല്ലാവരും അവരവർക്ക് ഏർപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്ന് മറ്റുള്ള ആളുകൾക്ക് ഈ ഭാഗത്ത് മുമ്പിൽ സൗകര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഇരിക്കാനുള്ള ഏർപ്പാടുകളുണ്ട് എന്നോർമ്മപ്പെടുത്തുന്നു. ജലാലിയ റാത്തീബിന്റെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. നിരവധി ആളുകൾ പല വിഷയത്തിലും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സദാത്തുക്കൾ നമുക്ക് ദുആ ചെയ്ത് ക്യാൻസർ സംബന്ധമായ രോഗത്തിലും ട്യൂമർ രോഗങ്ങളിലും പെട്ട് ആശുപത്രി ഉള്ളവർ, പല റിപ്പോർട്ടുകളും ഡോക്ടർമാരിൽ നിന്ന് കിട്ടാനുള്ളവർ, പല തരത്തിലുള്ള അപകടങ്ങളിൽ കുടിയവർ പലരും ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദുന കുമ്പോൽ തങ്ങളവർ നമുക്ക് ദുആ നേരും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അല്ലാഹു പൊരുത്തപ്പെടുന്ന, ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന മജ്‌ലിസിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജലാലിയ റാത്തീബിന്റെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ഹളറത്തിൽ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല അഹ്ലിൽ ഖൈരി വതഅത്തി കുല്ലിഹി മജ്മഈൻ അൽ ഫാത്തിഹ. നിങ്ങ മുൻ അങ്ങനെ നമ്മൾ ലഭിക്കേ പറയട്ടെ.
أعوذ بالله من الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل له رب الفلق من شر الفلق من شر غاسق إذا وقب من شر الفلق بسم الله الرحمن الرحيم قل هو رب الناس ملك الناس الذي يصيب سبي سبيل الناس ملك الناس الحمد لله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل وسلم على سيدنا محمد وهدي ثم صل على رحمة النازلة بركة شاملة من إلى أخوات نبينا المصطفى محمد صلى الله عليه وسلم وإلى أخوات جميع الأنبياء والأولياء والعلماء والصديقين والشهداء والصالحين اللهم أعطنا بعلومهم وأسرارهم وأنوارهم في الدارين إلى أخوات ممات من خصام الأرواح والمسلمين كلهم عامة اللهم اغفر لنا واغفر لهم اللهم ارحم اللهم ارحم بيننا وبينهم في جناتك الفردوس اللهم اصلح لنا مرادنا بك مقصودنا واتوب لنا إلى أهداف الوليات اللهم اصلح لنا ديننا الذي اسمه تمرينا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم على سيدنا سبحان الله ഇൻഷാഅല്ലാ അല്ലാഹു അനുഗ്രഹിച്ചാൽ നമ്മളിപ്പോൾ ജലാലി അദിക്കിന് തുടങ്ങുകയാണ്. മകനും ഇഷാന്റെ ഇടയിലുള്ള സമയം നല്ല സമയമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുറക്കുക. ഇഷാഅതിന് ശേഷം നമ്മുടെ ആവശ്യപ്രകാരം എന്താണ് ആവശ്യം അതനുസരിച്ചുള്ള ചടങ്ങുകൾ പിന്നീട് നടത്താവുന്നതാണ്. എല്ലാവരും കൂടെ ആത്മാർത്ഥമായി ദിക്കറും സലാത്തുകളും ചെല്ലാം. അല്ലാഹു ആദ്യം നമ്മൾ നിന്ന് സ്വീകരിച്ച് നമ്മൾ ഹിദായത്തിന് അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹായ അടങ്ങുകളിൽ അള്ളാഹു പഠിച്ചു തരട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലാ ഹദറത്തി സയ്യിദ് മുസ്തഫ ഷഫീഉൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم أولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيا كرسي السماوات والأرض ولا يعوده حفظهما وهو العلي العظيم شهد الله أنه لا إله إلا هو الملائكة قائلا بالقسط لا إله إلا
العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تلك الملك من تشاء وتعز من تنزل الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء الله على كل شيء قدير آمن الرسول بما أنزل إليه من ربي والمؤمنون كلهم آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لا ما كسبت عليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا للقوم الكافرين يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا لا إله إلا الله وحده لا شريك له له الملك والحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك والحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لا إله إلا الله أكبر سبحان الله وبحمده سبحان الله العظيم 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 ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم 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 أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق بسم الله الذي العام الرمى اسم
به شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. بسم الله والحمد لله الخير وشر مشية الله. 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 آمنا بالله واليوم الآخر تبنى إلى الله باطن وظاهر. آمنا بالله واليوم الآخر طبنا إلى الله باطنا وظاهرا. آمنا بالله واليوم الآخر طبنا إلى الله باطنا وظاهرا. آمنا بالله واليوم الآخر طبنا إلى الله باطنا وظاهرا. يا ربنا واعف عنا وامح الذي كان منا. 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 يا ذا الجلال والإكرام أمتنا على دين الإسلام. 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 يا قوي يا متين اكفي شر الظالمين. يا قوي يا متين اكفي شر الظالمين. يا قوي يا متين اكفي شر الظالمين. أصلح الله أمر المسلمين شرف الله شر المؤذين. أصلح الله أمر المسلمين شرف الله شر المؤذين. أصلح الله أمر المسلمين شرف الله شر المؤذين. أصلح الله أمر المسلمين صرف الله شر المؤذين. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. استغفر الله رب المرايا ونستغفر الله من الخطايا.
نستغفر الله من البلايا ونستغفر الله من الخطايا نستغفر الله رب البرايا 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 ونستغفر الله من الخطايا نستغفر الله من الخطايا بشيرا بصلاة طه نبيا وارفع شيخنا وليا رضيا لست من سلم مهما عدلت هيا إذ بناه منا مكانا قصيا فتلوا آية الفداء فخروا خيفة البين سجدا وبكيا وبذكرهم تسيح دموعي كلما اشتقت بكرة وعشيا وأنادي الإله من علم شوقي كمناجتي أبده زكريا واختفى نوره فعدت أنادي في ظلام تجاري ضاء خفيا وهنا الأرض بالفراق فهبلي ربي بالقرب من لدنك وليا يا خليلي يا خليلي من شقي أنا أولى من الحب صليا أنا في نظري وحبي وقلبي لست أدري أيهم أشد عتيا أنا شيخ الغرام من يقتديني في الهوى أهله صراطا سويا أنا ميت الهوى ويوم أراهم ذلك اليوم يوم أبعث حيا واستجب سيدي دعائي لأني لما كن بالدوار واستجب سيدي دعائي لأني لم أكن بدعاء ربي شقيا واستجب سيدي دعائي لأني لم أكن بدعاء ربي شقيا صلوات كريم شهر وأولى ألف ألف نار الرسول المعلى صلوات كريم شهرا وحولا ألف ألف من الرسول المعلى مرحبا مرحبا وعلا وسهلا لأبي دندن وإلى باب مولا صلوات كريم شهرا وحولا ألف ألف من الرسول المعلى بسط كف ذلتي وافتقاري بفداد النشا بقلب تبلى صلوات الكريم الشهر وعولى ألف ألف من الرسول المعلى وأدار جفنهما طول ليلى خوف ما يفطرنا أن نحوي ليلى صلوات الكريم الشهر ألف ألف من الرسول المعلى وسقاهم حبيبهم نهل عشق فغدوا نهوه سكارى بميلا صلوات الكريم الشهر مولى ألف ألف من الرسول المعلى هلا الله تجعيز عليهم يا له حبي الآل والعلا صلى جواب جواب صلوات الكريم شهر وحولا
العلا الف الف للرسول المعلى. الله أكبر الله أكبر. لا إله إلا الله محمد رسول الله. اللهم فلهم أوجه تنير الظلام وآيات تدبر الخير كلا. صلوات الكريم شهرا وعولا ألف ألف على الرسول المولى. وقلوب تقلبت بالجليل مقبلات إليه عمن تولى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. ألسنتهم تقول أستغفر الله كل حال يليق مما سوى الله. صلوات الكريم شهرا وحولا ألف ألف على الرسول المولى. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. وبنا صوت ذكرهم جهد عمر نفسي أمارة لهم غير من الله. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. لا ترى منهم سوى لفظة الله ونفوا غيره بلا لو إلا. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله 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 لا إله إلا الله
الله لا إله إلا 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 الله صلوات الكريم شهرا وحولا الف الف على الرسول المعلى وابتغى القدير صراطا سويا ان فيه رسولا لله سهلا صلوات الكريم شهرا وحولا الف الف على الرسول المعلى والزمرات تطيب وعيدنا وحذار الفطر والكسل ملا صلوات الكريم شهرا وحولا الف الف على الرسول المعلى فهو يسير بكم من الملكوت انقضاء نبغة بإلا الله صلوات الكريم شهرا وحولا الف الف على الرسول المعلى إلا الله إلا الله الله إلا 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 الله
إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله إلا الله جللوا ربكم بلفظ الجلالة جبروتي لذكركم يا أخي الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى نور الله صدركم بالدلاء رين غير يتم بالله الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى الله 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 تضيء نفائس الأمر وقتا بسوى ذكرها وواف تجلى صلوات الكريم شهرا وهولا ألف ألف على الرسول المعلى قومي فن وجودك وعلى ملا هدي جماعا بذكر نفس طوالا صلوات الكريم شهرا وهولا ألف ألف رسول المعلى صلوات الكريم شهرا وهولا ألف ألف نار رسول المعلى لها أسول العوالم بالقدام من ثبوت الوجود لله لله صلوات الكريم شهرا وهولا ألف ألف نار رسول المعلى الله موجود بالوجود 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 الله
موجود الله موجود بالوجود 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 بالوجود قل هو الله ليس شيئا سواه وبستر الضمير حتم محلا صلوات الكريم شهرا وحولا الفالف على الرسول المعلى لازم ذكركم به وبها وهو الله قولا صلوات الكريم شهرا وحولا الفالف على الرسول المعلى هو الله هو هو الله 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 هو الله هو الله هو الله هو هو الله هو الله هو الله هو قطب الوجود محي الدين ولي من عز جلا صلوات الكريم شهرا وحولا الف الف على الرسول المولى فهو يحيي قلوبكم بالرشاد فلكم من مريدين لنيلا صلوات الكريم شهرا وحولا الف الف على الرسول المولى ذكر تستدير قلوبا هو حق تحق ذكرا جميلا صلوات الكريم شهرا وحولا الف الف على الرسول المولى حق 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 طوحه 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 حق
الله فهو جمعا وفرقا مهتدي للبقاء مهما تخلى صلوات الكريم شهرا وحولا الف الف على الرسول المهلا اهتدوا بمقالكم انت الهادي انت الحق فارس الهادي سوى الله صلوات الكريم شهرا وحولا الف الف على الرسول المهلا انت الهادي انت الحق ليس الهادي الا هو 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 من اراد الرقي فالله كافي فهو يعلي بترقي الاعلى صلوات الكريم شهرا وحولا الف الف على الرسول المهلا قل لي لا مفقد لله كلا حسبي يا ربي ما بقلبي غير الله صلوات الكريم شهرا وحولا الف الف على الرسول المهلا حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله صلوا على شفيع الرسول ما استطعتم وسبحوا الله طولا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى احمدوه وكبروه ثلاثا وثلاثين رب فاكم سبيلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى سبحان الله سبحان الله سبحان الله سبحان الله
سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله سبحان الله الحمد لله 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 الله أكبر 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 كبيرا والحمد لله كثيرا وسبحان الله بحمده بكرة واصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد اذكروا الله قومي ذكرا كثيرا واتقوه وراقبوه كفيلا صلوات الكريم شهرا وهولا ألف ألف نادى الرسول المولى إن رأت اتصال جمع الأحبة فذو الحي القيوم دعوا جزيلا صلوات الكريم شهرا وحولا ألف ألف نادى الرسول المولى إن رأت اتصال جمع الأحبة فذو الحي القيوم دعوا جزيلا صلوات الكريم شهرا وحولا ألف ألف نال الرسول المولى حي قيوم 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 الله لا إله إلا هو الحي القيوم الله لا إله إلا هو الحي القيوم الله لا الله لا إله إلا هو الحي القيوم 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 الله واذكروه كما هداكم طويلا
صلوات الكريم شهرا وحولا الف الف على الرسول المولى لا اله الا الله لا اله الا الله حق لا إله إلا الله محمد رسول الله صلى الله عليه وسلم ربي صل على النبي وسلم وعلى الآل ما يزارنا نملا وارحم القائل يا نسل لأحمد وعفو الغضب يا خير مولى وعلى الحاضرين والذاكرين واحمي من كل داهيات وظلا وختام الجميع حسن وسلم كل غم ثم كل غم يا جنينا صلوات كريم شهر وهولا الف الف على الرسول المولى المعاذ المعاذ من شر الشيطان ومن المخزية في كل أحيان بسم الله ابتدت ربي دعائي فلك الحمد دائما يا رجائي المعاذ المعاذ من شر الشيطان ومن المخزية في كل أحيان بسم الله ابتدت ربي دعائي فلك الحمد دائما يا رجائي المعاذ المعاذ من شر الشيطان ومن المخزية في كل أحيان بسم الله ابتدت ربي دعائي فلك الحمد دائما يا رجائي صلوات الكريم شهرا وحولا الف الف على الرسول المولى يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا يا ربي صل وسلم على النبي والآل ما لاح الأوالم من هبا يا ربي صل وسلم على النبي والآل ما سمع الأذان نور التبا يا ربي صل وسلم على النبي والآل ما قال المصلي مرحبا يا ربي صل وسلم على النبي والآل ما وعد الخطيب وعربا يا ربي صل وسلم على النبي والآل ما بسطانا والقبا يا ربي صل وسلم على النبي والآل ما لبى الحجيج وقربا صلى وسلم على النبي
واللال ما شم الكرام شهد الحبا يا رب صل وسلم على النبي واللال ما أطرى الشراط أولي العبا يا رب صل وسلم على النبي والآل ما فاح المصلي الطيبا يا رب صل وسلم على النبي والآل ما نال المسلم منصبا يا رب صل وسلم على النبي والآل ما سجع الحمام وأجوبا يا رب صل وسلم على النبي والآل ما صدق القطاط وأصوبا يا رب صل وسلم على النبي والآل ما صدق البلابل ويهبا صلي وسلم على النبي والآل ما لما الشراب والهبا يا رب صلي وسلم على النبي والآل ما ضاء السراج ورحبا يا رب صلي وسلم على النبي والآل شراب وأذبا يا رب صل وسلم على النبي والآل ما أبنى التراب مذهبا يا رب صل وسلم على النبي والآل ما بشر الرياض وصيبا يا رب صل وسلم على والآل من ارتفع طابت من سبا رب صل وسلم على النبي والآل ما سقط القلوب إلى النبا يا رب صل وسلم على النبي والآل ما غفر المهيمن مذنبا وسلم على النبي والآل ما سطر الحليم معيبا يا رب صل وسلم على النبي والآل ما الأبدان صحت من وبا رب صل وسلم على النبي والآل ما نفع دواء مجربا يا رب صل وسلم على النبي والآل ما صدقهم يزعوه غربا يا رب صل وسلم على النبي والآل ما الإيمان زاد مقربا يا رب صل وسلم على النبي والآل ما الإسلام دين مجتبى يا رب صل وسلم على النبي والآل ما التوحيد تشبيه أن أبا رب صل وسلم على النبي والآل ما العرفان عذب مشربا يا رب صل وسلم على النبي والآل ما نال الفؤاد مهربا صل وسلم على النبي والآل ما كمل اليقين تغلبا بسلم سلمنا للنبي والآل من الإخلاص أنجى مطلبا رب صل وسلمنا للنبي
والآل ما حصل الفناء تقربا يا رب فسلم سلمنا للنبي والآل ما جمل بقى وانسبا يا رب سلم سلمنا للنبي والآل ما التمكين زانت الدبا يا رب سلم سلمنا للنبي والآل ما التهنين فينا موجبا يا رب سلم سلمنا للنبي والآل والصحبي وزدهم مرتبا يا رب سلم سلمنا على النبي والآل والسامي وزدهم مرتبا يا رب سلم سلمنا على النبي والآل والسامي وزدهم مرتبا بالله نرجو أن تشفع سيدي في كل من صلى عليك وأطربا لا زال من صلى عليك وسلما محبوب من فرض صلاة وأوجب غفرانك الله ربي لي ولي أسينا فرحمنا وصدنا مرتضى فضلا لهذا القاهر محمد ولمن أحب وحسن مأربا يا رب بلغ قصدنا وخطابنا حسن بجاه مكلم خش فاضربا يا حي يا قيوم فضلك أوصف من ذنبنا فلك وكم لك موهبا حسنا خطابنا سلما أحسنت ختما ذا هنا رب صل وسلمنا للنبي والآل والصحب وزدهم مرتبا يا رب صل وسلمنا للنبي والآل والصحب وزدهم مرتبا يا رب صل وسلمنا للنبي والآل والصحب وزدهم مرتبا إلى حضرة سيد الأول والآخر وأفضل الخلائق أجمعين صلى الله وسلم وبارك عليه وآله وصحبه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وإلى أولاد نبي كبير مرسل وآل كل من وصافي وطبائي مجمعين الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وإلى حضرة سيدنا أبي بكر رضي الله عنه وعثمان رضي الله عنه وسيدنا علي رضي الله عنه وصاداتنا بقية الأسرة والأسرة رضي الله تعالى عنه وصاداتنا الحسن والحسن وحمزة والعباس رضي الله تعالى عنه وسائر المهاجرين والأنصار وأزواج رسول الله صلى الله عليه وسلم وبنات رسول الله صلى الله عليه وسلم وباقي صحابة رسول الله صلى الله عليه وسلم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات التابعين وتابع التابعين فضلا إلى سيدنا أبي حنيفة الكوفي رضي الله عنه وسيدنا مالك البدر رضي الله عنه وسيدنا الشافعي بن رضي الله عنه وسيدنا الحنبلي البغدادي رضي الله عنه وأساتذة وتلامذة نفعنا الله بعلومهم وحمانا نافات الدارين ببركاتهم رضي الله عنه ورضوان. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرة سيدنا الشيخ الطريق إمام الحق المحبوب السبحاني والمعشوق الرحماني سراج الأحباب طاج الأقطاب الشيخ محي الدين عبد القادر الجيلاني رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة صاحب المناقب الأرجلي والمراتب العلي القطب الفريد والغوث الوحيد السيد الشيخ أبي الحسن الشاذلي رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخ القطب السيد محمد البخاري وتلميذ العارف الكامل الولي عمر القاري قدس الله صدره العزيز وأطهر مقبرهما لبريز. الفاتحة. الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرة شيخنا أستاذ مسلم الكامل الزاهد العالم العالم الأوصاف المعظم والأخلاق المكرمة الشيخ عبد القادر القادر الكاهن والولي والكبير المقدر نور الله ضريئه ضرائي المدفونين حوله. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات الملك القاهر وشيخ القادر رحمه الله عدالنا وبركاته وبركات من قبلهم. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الشيخ أحمد ووالدنا آمين نور الله ضره وضراء المدفون حولهما وغفر لهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الإمام صاحب راتبة الجلال وهذه الطريقة القادرية العلامة الأرسي قرب الله إلى حضرة القدسية. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرة والد القطب وزير زمان سيد عبد القادر صاحب الخلوة رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وإلى حضرة نقبة الولي الواصل والشيخ الكامل ساحل الحميد صاحب الجلوة رضي الله عن. الفاتحة. من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإله عبد الرسول وليتك أحمد العبد القادر المشهور بسيدنا رضي الله عنه وإله عبد وصاله وفصاله ونوابه وخدمهم وحسبه وطبعه وأزواج أجمعين الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى أهواض سائر أولئك المشارق الأرض ومغاربها إن الله يحمينا بحمايتهم ويمدنا بمدده وينفعنا ببركاته في الدار الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى أمهات آبائنا وأمهاتنا وأشقائنا وإخواننا وأخواتنا وعمامنا وعماتنا وأخواننا وخالاتنا وأزواجنا وأصهارنا وأنصارنا وحبنا ومن لهم حق علينا وقرابة كل منا ومنكم يا حاضرين. غفر الله لنا ولكم ولهم أجمعين الفاتحة. بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات المسلمين والمسلمات والمؤمنين والمؤمنات من لدن آدم عليه السلام إلى يوم القيامة أينما كانوا وأينما كان الكائن من غفر الله لنا ولهم أجمعين. لا إله إلا الله يؤتي كل سائل سوله ألا ما يرضي الله ورسوله. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഭാവന ചെയ്തവരുടെയും പേരുകൾ ഉദ്ദേശം വായിക്കുകയാണ്. ഭാര്യയുടെ അസുഖം മാറുന്നതിനുവേണ്ടി, രോഗശമനത്തിന് വേണ്ടി, ഗൾഫിലുള്ള ഒരാൾക്ക് ജോലി നഷ്ടമായി പുതിയ ജോലി കിട്ടാൻ വേണ്ടി, കിട്ടാതായ പൈസ കിട്ടാൻ വേണ്ടി, ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ വേണ്ടി, തലയിൽ ബാധിച്ച അസുഖം മാറാൻ വേണ്ടി, ഉപ്പയുടെ കിഡ്നിയുടെ കല്ല് മാറിക്കിട്ടാൻ വേണ്ടി, രോഗശമിയാകാൻ വേണ്ടി, ഹാർട്ടിൻ്റെ രോഗം മാറിക്കിട്ടാൻ, തലച്ചോറിന്റെ ബുദ്ധിമുട്ട് മാറാൻ, ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാൻ, ഉപ്പയുടെ ജോലി ശരിയാവാൻ കടം വീടാൻ, ഉപ്പയുടെ രോഗം ശിഫയാവാനും കടം വീടാനും, ചിത്താരി അബ്ദുറഹ്മാനാജി ബൈത്തുൽ മുഖത്തസ് യാത്ര ആഹത്തിലാവാൻ, ഉപ്പയുടെ പാസ്പോർട്ട് കേസുകളുടെ ശരിയായി കിട്ടാൻ, അനുജത്തിയുടെ ആരോഗ്യം ശിഫയാകാൻ, ഉദ്ദേശം പൂർത്തിയാവാൻ, ഒരു വ്യക്തി ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട് റാഹത്തിലാവാൻ, നല്ലൊരു വീട് നിർമ്മിക്കാനും ആരോഗ്യം കിട്ടാൻ, ഉറുദു വിദ്യാർത്ഥി അസുഖം മാറാൻ, ഒരു വിദ്യാർത്ഥിയുടെ വീട് പണി പൂർത്തിയാവാൻ, സഹോദരിയുടെ പ്രസവകാര്യം ശരിയാവാൻ, ഓപ്പറേഷൻ കാര്യം ശരിയാവാൻ, ഇഫ്ദി വിദ്യാർത്ഥിയുടെ താമസം തൊണ്ടയുടെ അസുഖം മാറാൻ,
ഇഫ്ലി വിദ്യാർത്ഥിയുടെ മാമയുടെ രോഗം മാറാൻ, ഗൾഫിലുള്ള ഒരു സുഹൃത്ത് കേസിൽ നിന്നും ഒഴിവാകാൻ, സാമ്പത്തിക പ്രയാസം നീങ്ങാൻ, ലിവറിലെ ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞു സുഖപ്പെടാൻ, ഉദ്ദേശം പൂർത്തിയാവാൻ, സഹോദരിയുടെ വിവാഹാനിയും രാഹത്തിലാവാൻ, ഒരു ഹൈന്ദവ സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 10 വർഷമായി കുട്ടിയായിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ, കടം തീർന്നു കിട്ടാൻ 3 കസേര ജലാലിയ സംഭാവന ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്യാൻ, 2 വർഷമായി അസുഖം ബാധിച്ച് സുഖമാകാൻ, ഹനീഫ എന്ന വ്യക്തി അപകടത്തിൽ പെട്ടിട്ടുണ്ട്, ദുആ ചെയ്യാൻ, ദേവാ വിദ്യാർത്ഥിയുടെ മാമ മരണപ്പെട്ടിട്ടുണ്ട്, ദുആ ചെയ്യാൻ, മുനവ്വറ സൈദിയുടെ സ്ഥലത്തിന്റെ കാര്യം റാഹത്തിലായി കിട്ടാൻ, ഇവർക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് ആദരവാണ് ബഹുമാനപ്പെട്ട കേസർ ഉസ്താദ് വിശദീകരിച്ചു. കഴിഞ്ഞ മജ്ലിസിൽ, ജലാലിയ റാത്തീബിന്റെ മജ്ലിസിൽ, ഇരിക്കാനുള്ള കസാരകൾ ആവശ്യപ്പെടുകയും 250 കസാരകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 100 കസാരകൾക്കുള്ള ക്യാഷ് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ അസല് പൈസയ്ക്ക് ക്ഷാമമുള്ളത് കൊണ്ട് പുതിയ പൈസയോ പഴയ പൈസയോ ഏതായിരുന്നാലും കൊടുത്ത് ഏൽപ്പിച്ച അടുത്ത മജ്ലിസിലേക്ക് നമുക്ക് കസാരകൾ ഇൻഷാഅല്ലാഹ് കൊണ്ടുവരാവുന്നതാണ് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പുതുതായി ആർക്കെങ്കിലും ഏൽപ്പിക്കാനുണ്ടെങ്കിലും ഏൽപ്പിക്കാവുന്നതാണ്. 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തി സമാപന ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. 15 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം. എല്ലാ വർഷവും ജാമിഅ സഅദിയ്യ വിളംബര റാലി നടത്താറുണ്ട്. ഈ വർഷത്തെ വിളംബര റാലി 1 ഡിസംബർ വ്യാഴാഴ്ച അസ്റുക്ക് എല്ലാവരും ഇവിടെ വന്ന് സമ്മേളിച്ച് ഇവിടെ നിന്ന് മേൽപ്പറമ്പിലേക്ക് എല്ലാ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാവരും ഒന്നിച്ച് റാലിയായി മേൽപ്പറമ്പിലെത്തി അവിടെ ഒരു പൊതുപരിപാടി നടത്തി സമാപിക്കും. പൊതുപരിപാടി പ്രധാനമായും 2 പ്രഭാഷണങ്ങളാണ്. 1, മദ്ഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്. മറ്റൊന്ന്, ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശരീഅത്ത് സംബന്ധമായ വിഷയങ്ങൾ, ഏകസിവിൽ കോഡും മറ്റൊക്കെ ശരീഅത്തും ഒക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അടുസംബന്ധമായ ഒരു പ്രസംഗം. മദ്ഹ് റസൂൽ പ്രഭാഷണത്തിന് അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശിയും ശരീഅത്ത് സംബന്ധമായ വിഷയങ്ങൾ കൈ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ആ റാലിയും പരിപാടിയും ഉണ്ടാവുകയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അത് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, 4 ഡിസംബർ നമ്മുടെ മാണിക്കുളത്ത് അബൂബക്കർ ഹാജി അദ്ദേഹം തന്നെ സ്വന്തം നിന്ന് നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച
അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം അന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ, കോറത്ത് തങ്ങൾ തുടങ്ങിയ സാധാതുക്കൾ, ഉലമാക്കൾ, വിശിഷ്ടാതിഥികളുടെ നേതൃത്വത്തിലായിട്ട് ഉദ്ഘാടനം നടക്കും. December 4 ആരും മറക്കരുത് എന്ന് ഓർമ്മിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റായിരുന്ന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അവരുടെ ഉറൂസ് ആണ്ട് നേർച്ച December 29, 30, 31 തീയതികളിൽ വെച്ച് നടക്കുകയാണ്. ഏട്ടിക്കുളത്താണ് ആ പരിപാടി. ബഹുമാനപ്പെട്ട തങ്ങളുടെ മഖാമിന്റെ പരിസരത്താണ്. അതും എല്ലാവരും ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി മാസത്തിൽ റബീഉൽ ആഖിർ അവസാനത്തിൽ മഹാനായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ആണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കാനുണ്ട്. അത് ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് ഒക്കെ തീരുമാനിച്ചു. ദിവസങ്ങളും മറ്റൊക്കെ പിന്നീട് അറിയിക്കും എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. കുറ്റിക്കോലിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സയദിയ സഫ സ്കൂളിന്റെ പരിസരത്ത് ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച, ദുബൈയിൽ നിന്ന് സഹായിച്ചവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കാൻ വേണ്ടി മജ്‌ലിസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സയദി കുവൈത്തിൽ ഈ അടുത്ത് പോയി 2 ദിവസം മുമ്പാണ് തിരിച്ചു വന്നത്. അവിടെ സ്ഥാപനത്തെ സഹായിച്ച സഹകാരികൾക്ക് വേണ്ടി പ്രത്യേകം ഈ മജ്‌ലിസ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഒരു പ്രധാന ചടങ്ങ് ദുആക്ക് മുമ്പ് ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ശരീഅത്ത് കോളേജിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സയദിയും അഫ്ദലുസ്സലിയും അറബി സാഹിത്യത്തിലുള്ള അഫ്ദൽ സയദി ബിരുദവും വാങ്ങിയ, അതിനുശേഷം നിസാമി ബിരുദവും വാങ്ങിയ, ഇപ്പോൾ മർക്കസ് സഖാഫത്തി സുന്നി ആ സ്ഥാപനത്തിൽ വലിയ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടുത്തായി 100 മുഹമ്മദ് എന്ന വിഷയത്തിൽ ജാമിയ നിസാമിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അബ്ദുൽ ഹക്കീം സയദി കൊല്ലം, അദ്ദേഹത്തെ ഈ സദസ്സിൽ ജാമിയ സയദിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് മഹാനായ കുമ്പോൽ തങ്ങളവർക്ക്, സ്ഥാപനത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മാണിക്കുട്ടി ഉസ്താദ് ഡോക്ടർ ഹക്കീം സയദിയെ കോട്ടണിച്ചുകൊണ്ട് മജ്ലിസുല്ലമായി സയദിയും കേന്ദ്ര കമ്മിറ്റിയുടെ വകയായിട്ടുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ബന്ധപ്പെട്ട ആളുകളെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുക. എല്ലാവരും അതിനോട് സന്തോഷത്തോടെ സഹകരിച്ച് ആ സന്തോഷത്തിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തണം. മജ്ലിസുൽ ഉലമായെ സയദി നൽകുന്ന ആദരവാണ് സയദിയുടെ പ്രസിഡന്റ് കൂടിയായ വനിരായ സയ്യിദന ആറ്റക്കയത്തങ്ങൾ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഅദിയ ശരീഅത്ത് കോളേജ്
മെമെന്റോ നൽകുന്നത് സയ്യിദന തങ്ങൾ അവരുകളാണ്. തങ്ങളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി അബ്ദുല്ലാഹി സയ്യിദി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹക്കീം സയ്യിദിക്ക് തന്നെ ശരീഅത്ത് കോളേജ് സ്റ്റുഡൻസ് അസോസിയേഷൻ MSS നൽകുന്ന ഉപഹാരം വന്നിരായ മാണിക്കോത് ഉസ്താദ് നൽകുന്നു. കന്നഡ സമാജ വിദ്യാർത്ഥികൾ നൽകുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കന്നഡ സമാജ വിദ്യാർത്ഥികൾ അവരുടെ ശാൾ അണിയിക്കുന്നത് പന്നിരായ ഇസ്മായിൽ ഹാദി തങ്ങളാണ്. തങ്ങളെയും ഹക്കീം സയ്യിദിയെയും ആദരവോടെ ക്ഷണിക്കുന്നു. കന്നഡ സമാജം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തഖസ്സുസ് വിദ്യാർത്ഥി മുഹിയുദ്ദീൻ ഫാദിലി രചിച്ച ഉംറ കർമ്മവും ചരിത്രവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട സെയ്ദ് ആറ്റക്കുഴത്തങ്ങൾ കുമ്പോലവറുകൾ MA ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ MA അബ്ദുൽ വഹാബ് അവർക്ക് നൽകി പ്രകാശനം ചെയ്യും. MS KSB കന്നഡ വിദ്യാർത്ഥികളുടെ കയ്യെഴുത്ത് മാസിക പ്രകാശനം ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങൾ അവറുകൾ മുല്ലച്ചേരി അബ്ദുറഹ്മാൻ ആചാര്യർക്ക് നൽകി പ്രകാശനം. ഇസ്മുല്ലൈലാദി വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അസഹവ മാസിയുടെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട മാണിക്കോത്ത് ഉസ്താദ് അഹമ്മദ് പണ്ഡിചാരി നൽകി പ്രകാശന കർമ്മം. അനുമോദനത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഹക്കീം സയ്യിദി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുവന്ദ്യരായ കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ അവർ മാണിക്കോത്ത് അബ്ദുള്ള ഉസ്താദ് മറ്റ് സദസ്സിലുള്ള വേദിയിലുള്ള എല്ലാ ഉസ്താദുമാരും എൻ്റെ പ്രിയങ്കരായ സഹോദരങ്ങൾ, സയ്യിദിയുടെ അഭ്യുദയ ആകാംക്ഷികളായ സ്നേഹജനങ്ങൾ, ഞാൻ 2000 ഇവിടെ നിന്ന് സയ്യിദി ബിരുദവും അതിനുശേഷം അഫ്ലൽ സയ്യിദി ബിരുദവും കരസ്ഥമാക്കിയതിന് ശേഷം 2003 ഒരു വർഷം ഇവിടെ ശരീഅത്ത് കോളേജിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 2005 മുതൽ മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജിൻ്റെ ഭാഗമായ അൽ കുല്ലിയാത്തുൽ അസ്ഹരിയ ജാമിയത്തുൽ അസ്ഹറിൻ്റെ കീഴിലുള്ള കോഴ്സിൽ മുദരിസായി സേവനം ചെയ്തു വരികയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അപാരമായ നിഅമത്തുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എൻ്റെ ഉസ്താദുമാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകിയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആയിരിക്കുകയാണ്. എൻ്റെ PhD അവാർഡായ
വിവരം പത്രത്തിൽ വായിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഷാഫി സാദി മണ്ണാർക്കാട് വിളിച്ചിട്ട് പറഞ്ഞു, എം എസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമാകുമായിരുന്നു, നേരിട്ട് കണ്ട് സന്തോഷിക്കാൻ ഉസ്താദില്ലാതെ പോയല്ലോ. ആ ഒരു വർഷം വല്ലാതെ ആയിട്ടുണ്ട് എന്ന പോലെ എന്നെ അലട്ടിയ ഒരു പ്രശ്നം എൻ്റെ പിതാവ്. ഞാൻ സാജി ബിരുദം വാങ്ങുന്ന സന്നദ്ധാന സമ്മേളനത്തിൻ്റെ അന്ന് രാവിലെ, അതായത് 2000 എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബാപ്പ വന്ന് സമ്മേളനത്തിന് ഇവിടെ എത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സമ്മേളനത്തിൻ്റെ അന്ന് രാവിലെ ഒരു വിദ്യാർത്ഥി എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരാൾ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്നു നോക്കിയപ്പോൾ ഒരു പണ്ടൊക്കെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ കവറുമായിട്ടാണല്ലോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്, അതുപോലെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവറുമായി എൻ്റെ പിതാവ് അത് കാണാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ പലരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. ഇതൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ വിഷയം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്രകാശം അതായിരുന്നു. ഞാൻ ജാമിയ നിസാമിയയിൽ 3 വിഷയം എഴുതി കൊടുത്തതിൽ പ്രഥമമായി എഴുതിയത് അത്. സാധാരണ യൂണിവേഴ്സിറ്റികളിൽ PhD പ്രബന്ധം തയ്യാറാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് വിഷയം തിരഞ്ഞെടുക്കുക എന്ന് പലരും അനുഭവത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായി എഴുതിയ വിഷയം അവർ സ്വീകരിച്ചു. അതും അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹമായിരുന്നു. അത് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ഇതാണ് വിഷയമെന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് അത് മലയാളത്തിൽ പുസ്തകമാക്കണം, അറബിയിൽ ഗ്രന്ഥമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ട്. അത് പൂർത്തിയാകാൻ എല്ലാവരും ദുആ ഇരിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. അടുത്ത ലക്കങ്ങളായി നമ്മുടെ സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ 1-2 വാക്കുകൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉസ്താദുമാർ തങ്ങന്മാരൊക്കെ എന്നോട് പൊരുത്തപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ആ നൂറു മുഹമ്മദിയെ കുറിച്ച് പഠിച്ചപ്പോൾ നാമൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. സയ്യിദുന ആദം അലൈഹിസ്സലാം സ്വർഗത്തില് ആയിരുന്നപ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് മധ്യാഹ്ന സൂര്യനെ പോലെ, അല്ലെങ്കിൽ 14-ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെ പോലെ ആദം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് പ്രകാശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് മലക്കുകൾ കണ്ട് ആസ്വദിക്കുകയും ആ 100 തസ്ബീഹ് ചൊല്ലുന്നതിനനുസരിച്ച് തസ്ബീഹ് ചൊല്ലുകയും ചെയ്തപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഈ 100 മലക്കുകൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട്, എനിക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ നെറ്റിയിലല്ലേ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് കാണാവുന്ന ഒരു സ്ഥലത്തേക്ക് ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദുആ സ്വീകരിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ വലത് കൈയുടെ സബ്ബാബത്ത് വിരൽ, സബ്ബാബത്ത് എന്ന് പറയുന്നത് ശകാരിക്കാൻ ഉപയോഗിക്കുന്ന വിരൽ എന്നാണല്ലോ, ചൂണ്ട് വിരൽ എന്നതിന് മറ്റൊരു പേരുണ്ട്. എന്നാൽ ആ വിരലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ പ്രതിഫലിപ്പിച്ചപ്പോൾ ആ റൂഹ് ഈ വിരലിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. അത് കാരണത്താലാണ് ഈ ചൂണ്ടുവിരലിന് മുസബ്ബിഹ വിരൽ, തസ്ബീഹ് ചൊല്ലിയ വിരൽ എന്ന പേര് വന്നത് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന പോലെ മറ്റൊരു സംഭവം, ഈ പ്രകാശം നബി ആദം നബി അലൈഹിസ്സലാം കണ്ടപ്പോൾ ആ പ്രകാശത്തിൻ്റെ അമിതമായ സൗന്ദര്യം
കാരണം ഷഹാദത്തു കലിമ ആദൻ നബി അലൈഹി സ്വലാം ചൊല്ലിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ തഷഹ്ഹുദും ഈ പിന്നെ അതെ കലിമത്തു ഷഹാദത്തും അതിന്റെ ശേഷമുള്ള സ്വലാത്തുമാണ് നാമൊക്കെ അത്തഹിയാത്തിൽ അത്തഹിയാത്ത് ഓതി തീർന്നതിന് ശേഷം രണ്ട് ഷഹാദത്തു കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ അടിസ്ഥാനമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന പോലെ തന്നെ മറ്റൊന്ന്, ഒരിക്കല് ആദം നബി അലൈഹിസ്സലാം വീണ്ടും ആ പ്രകാശം കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൈകളുടെയും തള്ളവിരലുകളുടെ നഖത്തിൽ ആ പ്രകാശത്തെ പ്രകടിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് ആ പ്രകാശത്തെ ചുംബിച്ചുകൊണ്ട് കണ്ണ് ആദം നബി അലൈഹിസ്സലാം തടങ്ങി അതിനോട് ബഹുമാനം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ സംഭവം ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ ഇസ്മി ഫിൽ അദാൻ وقبل ظفري ابهاميه ومسح بهما عينيه فلم يعم ابدا وانجله എൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് രണ്ട് തള്ളവിരലുകളുടെ നഖങ്ങൾ ചുംബിച്ചുകൊണ്ട് കണ്ണ് തടയിയാൽ ആ വ്യക്തിക്ക് ഒരിക്കലും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുകയില്ല എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ഇസ്മായിൽ അൽഹഖീ തന്റെ റൂഹുൽ ബയാനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറായതുകൊണ്ട് തന്നെ മറ്റ് നബിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത അത്ര വലിയ സാഗരമായതുകൊണ്ട് നാം എത്ര പഠിച്ചാലും അത് വളരെ ചെറുതേ ആകുകയുള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ നൂറിനെ കുറിച്ച് നാം ഒരുപാട് പഠിക്കണം എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരുപാട് തിരക്കുണ്ട്, ആ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് മജ്ലിസുൽ ഉലമാ ഇസ്സാജിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചപ്പോൾ തങ്ങൾ ഇതിനായി വന്നതാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. എന്ന പോലെ മജ്ലിസുൽ ഉലമാ ഇസ്സാജിൻ എന്റെ ഈ വിവരം അറിഞ്ഞപ്പോൾ അവരിങ്ങനെ ഒരു ആദരവ് തരാൻ അവർ തീരുമാനിച്ചു. എന്ന പോലെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ മലയാളി വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചും കണ്ണന കന്നഡ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചും ഒക്കെ ഒരു അനുമോദനം തന്നു. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആകണം എന്ന് മാത്രം ഞാൻ അറിയിക്കുകയാണ്. ഈ എൻ്റെ ഈ ഒരു പദവി എന്ന് പറയാവുന്ന ഇക്കാര്യത്തിൽ ആരെല്ലാം സന്തോഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ നമുക്ക് കടമപ്പെട്ടവർ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ എല്ലാവരെയും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ മുറാഫഖത്ത് നൽകിയും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് ദുആയിരിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും തീരുമാനിച്ചവർക്കും എല്ലാം ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദുആയിരിക്കണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ജലാലിയ മെമ്പർമാരുടെ വിവരം ശേഖരിക്കുന്നതിനുള്ള ഒരു ഫോറം സദസ്സിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ജലാലിയ ജിക്രൽക്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും അത് പേരും സ്ഥലവും ഫോൺ നമ്പറും രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വേണ്ടി ആദരവ് ശ്രമിക്കുന്നു. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صديقنا الشهداء الصالحين سوسن الشيخنا وسيدنا قومتنا سلطان الهند القاضي غدي ونباز القادم عين الدين صدر البستل الجميلي وإلى أهل الأرض ومشايخنا في سلسلتي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. يا ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في عناقهم أغلالا فهي على الأذقان فهم مقهرون جعلنا بين أيديهم سترهم فهم لا يبصرون لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن من الغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا آثاره وكل شيء أحصيناه في إمام مبين وضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فأنزلنا ونفق بالصور فإذا من الجداد إلى ربهم يرسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعدك المرسلون قالت الناصية ونبي الذين ينظرون فاليوم لا تنسوا شيئا ولا تذروا إلا ما كنتم تعملون إن أصحاب الجنة اليوم في صحف هم وأزواجهم في ظلال الملائكة متكئون لهم فيها فاكهة يوم سلام قال ربنا رب الرحيم لا تعملوا الشيطان إنه لكم عدو مبين أن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه الجنة التي كنتم توعدون صلوا لما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم ما كانوا يكسبون ولو نسألك المسلمين أن يبصروا الصراط فأنى يبصرون ولو نسأل لصغناهم لا مكانة بما استطاعوا ولا يرجعون ومن عملكم سبحانك فلا يعقلون ما
ولم في امنا في مساجد فلا يذكرون واتخذوا من دون الله الهه لعلهم ينصرون لا يستطيعون نصرهم لن يندم عذرهم لا يحزنك قولوا انا نعلم ما يسرون وما يعلمون ورب الانسان خلقنا من تبتبع اذا وقسم مبين قال رب لنا ما ظلم ونسي خلقه قال من يحيي العظام وهي رميم قل يا ايها الذي انشاها اول مره وهو بكل خلق عليم الذي جعل لكم رشدا لقد نار بيضاء تمن ذوقه وليس الذي خلق السماوات والارض بقادر الا ان يقول ذنوبا وهو الخلاق العليم انما امره اذا اراد شيئا ان يقول له كن فيكون فاسمع الذي بيد ملكوت كل شيء مليت يعود بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس في الجنة والناس صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بنعم الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള എൻ്റെ കൂടെ സദസ്സിൽ സന്നിഹിതരായ സാദാത്യങ്ങൾ ആരിവേങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സ്ഥാപനത്തിൻ്റെ മുദരസന്മാർ ഇവിടുത്തെ മുത്തല്ലിമീങ്ങൾ മറ്റ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾ ഇവിടെ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കന്മാർ ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികൾ മറ്റു ഒരുമിച്ച് കൂടിയ മാന്യ മുസ്ലിം സഹോദരന്മാരെ സഹോദരികൾ ക്ലാസ്സിൽ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമുക്ക് ദിക്ര എന്നുള്ളത്. എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കഴിയുന്നത്ര ചെല്ലണം എന്ന് അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്.
ആ ദിക്ര ഇബാദത്താണ് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദിക്റുകൾ നമ്മൾ ചൊല്ലണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അമ്രാണ്, അത് നമുക്ക് ഇബാദത്ത് തന്നെയായി മാറും. നിങ്ങൾ എന്നല്ലാഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, സല്ലു നമ്മൾ സലാത്ത് ചെല്ലണം, അത് ഇബാദത്താണ്. ഹബീബായിരിക്കത് എത്തുകയാണ്. പുതിയ ആശയക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം അവർക്കിതൊക്കെ ഒരു അലർജിയാണ്. കാരണം എന്താ, നിസ്കരിച്ചാ മതി. പുതിയ ആശയക്കാരെല്ലാം വിദേയത്തിന്റെ എല്ലാ ഓരോരുന്ന പേര് ഞാൻ പറയാം. അവർ ആശയം നിസ്കരിച്ചാൽ മതി. എന്താ, നിസ്കാരത്തിൽ ദിക്കറുണ്ട്, സുബ്ഹാനല്ലാഹുണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, അത്തഹിയ്യാത്തുണ്ട്, ഖുർആൻ ഉണ്ട്, സലാത്ത് എല്ലാം മതി. അതുകൊണ്ട് അതിനപ്പുറം മറ്റൊന്നും വേണ്ട എന്ന് വാദിക്കുമ്പോൾ പിന്നെ അവിടെ എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിന്റെ പുറമെയാണ് നിങ്ങൾ ഖുർആൻ ഓതണം, അധികരിക്കണം, ദിക്ര് ചെല്ലണം, സലാത്ത് ചെയ്യണം, എന്നെ സ്മരിക്കണം എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. അതൊക്കെ ചെയ്യാനുള്ള കൃഷിസ്ഥലമാണ് ഇവിടെ. അതിന്റെ ഫലം കൊയ്തെടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ദിക്റാണ് ജലാലിയ ദിക്ർ. മഹാനായ ഗൗസുല്ലാഹി മഹീദീനുൽ ഖാദിരിയ തരീഖത്തിൽ കൂടി എത്തിച്ച ദിക്ർ. അത് തന്നെയാണ് ആദ്യമായി എന്നോട് ഇവിടെ നിറങ്ങുന്നു പറഞ്ഞു, തങ്ങളെ നമ്മൾക്കൊരു ദിക്റിന്റെ ഹൽക്ക ഉണ്ടാക്കണം ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് നിങ്ങൾ പിന്നൊരു പ്രാവശ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ച ഉസ്താദ് അന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് തുടങ്ങണം, നിർത്തണം. അപ്പൊ ഞാൻ ഏതാണെന്ന് ചോദിച്ചു, പറഞ്ഞ് അത് നമ്മളെ ജനാലിയ തന്നെ ആയിക്കൊണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാന് തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാലോ വലിയ ദിക്ര ഹൽക്ക എന്ന് പറയും. ഒരു നൂറ് തെരീര അല്ല, കുറച്ച് സലാത്ത് വലിയ സലാത്തിന് നൂറ് സലാത്ത് കൊടുത്തു എന്നിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കും. ഇതങ്ങനെയല്ല, നിങ്ങൾക്ക് ഇരിക്കാൻ വിഷമമുണ്ടാവും, രാവിലെ വരെ ചെല്ലുന്നുണ്ടെങ്കിലും ദിക്റുകൾ. ഇതേ ദിക്ര നമ്മൾ പറഞ്ഞ 33 33 66 100 166 ഓരോ ദിക്റുകൾ. അപ്പൊ ഒരു ആത്മീയമായ വിരുന്ന്, ആത്മീയമായ സൽക്കാരമാണ് എന്ന് നമ്മൾ വിചാരിച്ച രാവിലെ വരെ നമ്മൾ 3-4 മണി വരെ നമ്മളത് ലയിച്ചു പോകും. അപ്പൊ ആ നിരക്കുള്ള ദിക്റുകൾ ഇതിന്റെ മശായിഖന്മാരും തരീഖത്തിലുള്ളവരും അതിലേക്ക് ഹബീബായി 1000 സലാത്തുകൾ ചൊല്ലാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റുകളും റസൂലുള്ളാഹിന്റെ സലാത്തുകളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ദിക്റാണ് ജലാലിയ, അള്ളാഹുവിന്റെ ജലാലിയ എന്ന് പറഞ്ഞ പേര്. അതിവിടെ നിർത്തി, എനിക്ക് കൊല്ലം ഓർമ്മയില്ല. ഏതായാലും നന്നായി നടന്നു വന്നു, കുറച്ച് സമയമായി ആൾക്കാർക്ക് കുറച്ച് എന്ന് തോന്നുന്നു. ആ തോന്നുമ്പോ മറുഭാഗത്തള്ളാഹും മോടിനെയും നമ്മളെ അയക്കാം. അപ്പൊ നമ്മൾക്കുള്ള ശിക്ഷ ഏതെങ്കിലും ഭാഗത്തുള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ഭാഗം ലോക മുസ്ലിമീങ്ങൾക്കായാലും ശരി, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്കായാലും ശരി, കേരളത്തിലുള്ള നമ്മൾക്കായാലും ശരി, നമ്മൾ അള്ളാഹു നിർത്തിയ സ്ഥലത്ത് നമ്മൾ നിന്നില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിനോട് സ്നേഹമില്ല, പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ പലഭാഗത്തുന്നമും അത് ഉൾപ്പെടും. പച്ചയും ഉറക്കും ഒന്നിച്ചു വെച്ചു അടുത്ത നമ്മൾ ബാക്കിയായി. ഇപ്പൊ ഇതൊക്കെ അധികരിച്ചുകൊണ്ട് വളരെയധികം ബഹുമാനത്തോടെ നമ്മൾ നിലനിർത്തിയാൽ അതെല്ലാം നിലനിർത്തും. ഞാനിതൊരു സംഭവം സംസാരിച്ചു, സി എം ഇബ്രാഹിം രാവിലെ എന്റെ പരക്ക് വന്നു. ഞാനൊരു 15 സിയാർത്ത് യാത്ര കഴിഞ്ഞ് വന്നത നിസാമിയ കോളേജിൽ പോയി. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഹൈദരാബാദ്,
ഹൈദരാബാദിലും ബിജാപൂരിലും അതുപോലെ തന്നെ ഗുൽബർഗയിലും എത്തി നോക്കുമ്പോ എന്തോ ഒരു റാഹത്ത്. എന്താണ് റാഹത്ത്? ദിക്റുകളും സലാത്തുകളും ഹുർമത്തും ബഹുമാനവും സിയാറത്തും വല്ലാത്തൊരു ബഹുമാനം. നമ്മളിവിടെയോ അതിനെതിർക്കുന്ന ഒരു കക്ഷി വളർന്നു വന്ന് ഇവിടെ നിന്ന് ഉത്ഭവിച്ചു 1921 മുതൽ. ആ അവരുടെ വ്യാജ പ്രചരണവും ആ പുതിയ വാദവും ഉണ്ടായി. നമ്മൾ പലരും അകറ്റിക്കൊണ്ട് പോകുമ്പോൾ ശിക്ഷയും മെധാവും നമുക്ക് അധികം ഉണ്ടാകും. ഞാൻ അത്ഭുതപ്പെടും. നമ്മളിപ്പോ എത്രയാ എത്ര വലിയ മഹലത്ത് തന്നെ ചെയ്ത ഹൈദരാബാദിന്റെ പഴയ ഹൈദരാബാദിൽ പോയാല് അവിടെ നേരത്തെ സീൻ പറയാൻ അയാൾക്കറിയുള്ളു. അയാൾക്കറിയുന്ന സ്ഥലങ്ങളുണ്ട്. അതും ഗുരുത്വവും ബഹുമാനം അതൊക്കെ കുറഞ്ഞു പോകുന്നു. കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തുക തന്നെ വേണം. അത് നമ്മളുടെ സന്താനങ്ങൾക്ക് ഭാവി തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്ത് അവരെ കൂട്ടണം. വളരെ ഞാൻ കണ്ട അത്ഭുതപ്പെട്ടു. ചെറിയ 5 വയസ്സ് മദ്രസി കൂട്ടി എന്ന് പറയുന്നില്ല, ചിലപ്പോ 4 വയസ്സുള്ള കുട്ടികളും കൊണ്ടാണ് അവർ സിയാറത്തിനും നല്ല ജമിച്ചിട്ട് നിസ്കാരത്തിനും പള്ളിക്കും എന്ന് പറയാത്ത നമ്മുടെ സ്കൂളിലെ അച്ഛൻ വിട്ട് എന്ന് കൊടുത്തു. അല്ലെങ്കിൽ പരിന്ത് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് കൊണ്ടുപോകും. സബീ കുട്ടികളെ തമ്മിച്ചിട്ട് ഒറ്റ പിന്നെ നോട്ടോ ഇല്ല. ഇതാണ് നമ്മളെ സംസ്കാരം. നമ്മളെ ഒറ്റ മക്കളെ വളർത്തുന്ന സംസ്കാരം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതിന് മാറ്റം വരുമ്പോൾ അല്ലാഹു നമ്മളുള്ള ബന്ധത്തിന് മാറ്റം വരുത്തും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത് നിലനിർത്തണം. ഇത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നത് ഇപ്പൊ കുറച്ചാളുണ്ട്. ഇത് നമുക്ക് അധികരിച്ചു കൊണ്ടുപോകണം. വേറെ ഒന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. ഒരു ആത്മീയമായ ഒരു സൽക്കാരം, ഒരു ബിരുദാണ് ഞങ്ങൾക്ക് മാസത്തിൽ പ്രാവശ്യം നൽകുന്നു. ആ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പോണോ വേണ്ടേ? ആത്മീയമായ ഭക്ഷണം ആയിരിക്കും. നമ്മളിപ്പോ ഇന്ന് കൂടെ ഈ ഒരുമിച്ച് പോയി മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇത് സംബന്ധിക്കണോ വേണ്ടേ എന്ന് ആത്മപരിശോധന എല്ലാവരും നടത്തണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർത്തുകയാണ്. അല്ലാഹു നിലനിർത്തട്ടെ ഈ സ്ഥാപനം. നമ്മൾ സാധാരണ പറയുന്ന മഹാനാഥ താജുള്ളയുടെ ആത്മീയമായ ഒരു നേതൃത്വം, അതിലുപരിയായ ഇവിടുത്തെ ഈ ദിക്റുകളുടെ ഹുർമത്തും ഹബീബാനിയുടെ ആയിരക്കണക്കിനുള്ള സലാത്ത്, ആ സലാത്തുകൾ കൊള്ളുമ്പോൾ ഹബീബാനിയും നമ്മളുമായുള്ള ആ ആത്മീയമായ ബന്ധവും വിവിധങ്ങളുടെ ആ ശ്രദ്ധയും നമ്മളിൽ ഉണ്ടായി തന്നെയാണ്. ഒരു സ്ഥാപനത്തിന് ഞാൻ കാണുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ, അതിനുള്ള പണം ഞങ്ങളില്ല, കഴിവില്ല, വലിയ വലിയ കാര്യങ്ങൾ ഓർക്കുന്നു, അത് കയ്യില എന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നു. കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ പിന്നിൽ കൂടി അത് പൂർത്തിയാകുന്നു. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉസ്താദുള്ള കാലത്ത് ഇപ്പോഴും അങ്ങനെ കാണും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്ങനെ പൂർത്തിയായി എവിടെ എന്ത് വയസ്സിൽ എങ്ങനെ പ്രതീക്ഷിച്ചു. അത് ഇനിയും തുടരട്ടെ. ഈ ദിക്റിന്റെ ഹുർമത്ത് കൊണ്ട് നമ്മുടെ നേതാക്കന്മാരായ മറഞ്ഞു പോയ മദ്ദത്ത് കൊണ്ടുമെല്ലാം അള്ളാഹു അതിന്റെ വഴികളൊക്കെ തുറന്നു തരും. നമ്മുടെ പ്രധാനമായ വരുമാനം നമുക്കറിയാം വിദേശ നാടുകളിൽ നിന്ന്, വിശേഷ പശ്ചിമേഷ്യൻ നാടുകളിൽ നിന്ന്. ആ ഭാഗങ്ങളിലൊക്കെ സാമ്പത്തികമായ മാന്ദ്യമോ അല്ലെങ്കിൽ ശത്രുക്കളായ രാഷ്ട്രങ്ങളുടെ ആക്രമണമോ ഭീഷണിയും സമ്മർദ്ദങ്ങളോ കൊണ്ട് വളരെയേറെ പരിതാപകരമായ വ്യസനകരമായ അവസ്ഥയിലാണ് ഓരോ ദിവസവും മാസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അല്ലാഹു മാറ്റിത്തന്ന് സുന്ദരമായ ഒരു അവസ്ഥ, ശോഭനമായ ഭാവി അല്ലാഹു അവിടെ നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ എല്ലാ മാസത്തിലും സംബന്ധിക്കണം. അതുപോലെ നമ്മുടെ വാർഷികമാകുമ്പോൾ വലിയ സന്നദ്ധദാന സമ്മേളനം അതിന്റെ സമയം വരുമ്പോൾ നടത്തും. അതേ സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിന്റെ വാർഷികം ഏതെങ്കിലും വർഷം മാസം കരുതി നമ്മൾ വാർഷികമായി മുന്നോട്ട് എല്ലാം സംബന്ധിക്കണമെന്ന് ഉണർത്തുന്നു. അതുപോലെ പലരും ദുആ കൊണ്ട് ചെയ്തു വായിച്ചല്ലോ, കുറെ ആളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വസീയത്ത് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ കൽബിൽ അത് ഉണ്ടാകും, ഒരു സംശയമില്ല. നമ്മളുമായി ബന്ധപ്പെട്ടവരും സഹായിച്ചവരും ഗുണകാക്ഷികളും തരാൻ വേണ്ടി 5 പൈസ
ഇവിടെ സഹായിക്കവരെ സഹായിക്കാൻ കഴിവില്ലാത്തവരോ സഹായിക്കാത്തവരാണെങ്കിലും ഈ സ്ഥാപനം സഅദിയ എന്ന സ്ഥാപനം കൽബിൽ ഉള്ളവർക്കെല്ലാം ഞങ്ങളുടെ ദുആ ഉണ്ടാകും എന്ന ഈ സമയത്ത് ഞാൻ ഓർത്തുന്നു. വിദേശ നാടുകളിലാണെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ടി സഹിച്ച് വളരെയേറെ വേദന അനുസരിച്ച് അവരിവിടെ പ്രവർത്തിക്കുന്നു, സഹായിക്കുന്നു, സംഭാവന പ്രകടിപ്പിക്കുന്നു. അവരൊക്കെ എല്ലാം ഞങ്ങളെ സ്മരണയുണ്ട്, ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അത് ഞാൻ വിരമിക്കുന്നു. മറ്റൊന്ന് അതൊക്കെ വന്നുകൊള്ളും, സ്ഥാപനമൊക്കെ നടന്നുകൊള്ളു, പക്ഷേ നമ്മുടെ കൽബിൽ ഇന്നമല്ലാലും അൽപാർത്ഥമായ നിലക്ക് നമ്മൾ വിക്രിച്ചില്ല. നമുക്ക് കാണാൻ പറ്റുന്നു, പക്ഷേ എല്ലാം നമുക്ക് ഇന്ന് പ്രതിഫലം ശാശ്വതമായി അല്ലാഹു നമുക്ക് നൽകും. അത് ശാശ്വതമാണ് എന്നതും നിലനിൽക്കുന്നതാണ്. അത് ശാശ്വതമാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഇവിടെയോ ഇവിടെ നശ്വരം എങ്ങനെയാണ്? ഒരാൾ മരിക്കുന്നു, ഇവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം, ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖിയാമെന്നാണ് അത് തന്നെയാണ്. ഉണ്ടോ? പിന്നെ ഒരാൾ മരിച്ചു, മരിച്ചാ പിന്നെ അയാൾ ഖിയാമെന്ന ആൾ കാണാവുണ്ടാവോ? ഇല്ല, നമ്മളെ ഖിയാം തന്നെയാണ്. അങ്ങനെ മരിച്ചു 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 അവസാനം നമ്മൾ വസിക്കുന്ന ഈ ഭൂമി ലോകത്ത് നശ്വരമുണ്ട്, ഒരു നശിക്കലുണ്ട്, അതാണ് ഖിയാം. അപ്പൊ നമ്മൾ നശിച്ചു, ജീവജാലങ്ങൾ നശിച്ചു, അല്ലാഹുവിന്റെ സ്ഥിതി എന്താണ്? ലോകം മുഴുവൻ നശിച്ചു ഖിയാമത്ത് നാളായി. പിന്നെയോ വൽആഖിറത്തു ഖൈറു വഅബ്ഖ, ആഖിറമാണ് ശാശ്വതം, അവിടെ മരണമില്ല, അവിടെ വാർദ്ധക്യമില്ല, അവിടെ സൗന്ദര്യം ഉണ്ടായി ഒഴിഞ്ഞു പോക്കില്ല, പല്ലുകൾ കൊഴിഞ്ഞു പോകാറില്ല, ഒരു നിലയും അവിടെ ഇല്ല. എല്ലാം ശാശ്വതം, എല്ലാം സുന്ദരമായ ശാശ്വതമായ എല്ലാ സൗന്ദര്യം. രണ്ട് തരത്തിലുള്ള ശാശ്വതം, ഒന്ന് മുഅ്മിനീങ്ങൾക്ക് ശാശ്വതമായ സ്വർഗീയ ജീവിതം അല്ലാഹു നൽകുന്നു, അവിശ്വാസികൾക്ക് ശാശ്വതമായ നരക ജീവിതം. അപ്പൊ ആ ശാശ്വതമായ ലോകത്തിലേക്ക് ഇതൊക്കെ മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കണം. മലായിക്ക് തെളിഞ്ഞിപ്പോയി നമ്മുടെ ഈ മജ്‌ലിസ്, നമ്മളിപ്പോ ഇരുന്നത് മുതൽ മാത്രമല്ല നിസ്കാരത്തിന് ശേഷം ചെയ്ത് സിയാറത്തും അടക്കം എല്ലാം നമ്മൾ ടൈമുകൾ മുഴുവനും നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ തുറന്നിട്ടുള്ളതാണ്. അതിന്നും പോയി അപ്പൊ ഒരാൾക്ക് ആഴ്ച പത്തായിരം രൂപ അതിനെ അക്കൗണ്ടിലിട, കുറച്ച് കഴിഞ്ഞ പത്തായിരം രൂപ അതേ അക്കൗണ്ടിലേക്ക് ഇടാം, ലാസ്റ്റ് കിട്ടുമ്പോ പത്ത് കോടി അതേ അക്കൗണ്ടിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ തന്നെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഡിപ്പോസിറ്റ് ആണെന്ന് വെക്കാം സ്വർഗത്തിലേക്ക്. ഇതിന് ആനന്ദകരമായ അനുഭൂതി, ആ ഒരു അനുഭവം, അതിൽ ഉൾക്കൊള്ളുന്നത് നമ്മൾ ആഹാരത്തിലാണ് അല്ലാഹു നൽകുകയും ചെയ്യും. അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക. ചുരുങ്ങിയ കാലമാണ്, ചുരുങ്ങിയ സമയമാണ്, പലരും മരിച്ചുപോയി, പലരും രോഗികളാണ്. ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും രോഗികളുണ്ട്. പിന്നെ ആരോട് പറഞ്ഞു രോഗികള് എന്തെന്നറിയില്ല. അതും ഞാൻ കണ്ട്, അതിപ്പോ ഹക്കീമോക്കുന്നില്ല. അതായത് ഞാൻ കുറെ സന്ദർശിച്ചു ആ ഭാഗത്തൊക്കെ. അപ്പൊ എവിടെയെങ്കിലും ഒരു രണ്ടോ മൂന്നോ നാലോ ഒരു ടൗണില് അല്ലെ പത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ബജാറിൽ 15 ഉണ്ട്. ഞാൻ കണ്ടു മെഡിക്കൽ ഷോപ്പ് തേടി പല നിരക്കുള്ള രോഗങ്ങൾ, പല നിരക്കുള്ള ശിഫയാക്കട്ടെ, ദീർഘായുസ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന് വളരെയേറെ കാരുണ്യവനും കരുണാനിധിയും കാരുണ്യവാനുമായ വളരെ അർറഹ്മാൻ അർറഹീം
രണ്ടും അള്ളാഹു നൽകിയതാണ്. അർറഹ്മാൻ അർറഹീം, എല്ലാവർക്കും അള്ളാഹുവിനെ സ്നേഹം വെക്കുന്നു. ഭൂലോകത്തിന്റെ അവസ്ഥ അള്ളാഹു വെച്ചത് എങ്ങനെയാണ്? അർറഹീം, നമുക്ക് മാത്രമുള്ളതാണ് ആഖിറത്തിന്റെ ആ അള്ളാഹുവിന്റെ കരം. ആ റബ്ബിനോട് വളരെയേറെ ബഹുമാനവും സ്നേഹവും, അള്ളാഹു പറഞ്ഞത് തെറ്റി നടന്നല്ല എന്തെന്നില്ലാതെ ഭയവും, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും രക്ഷിക്കും എന്നുള്ള ആ ആഗ്രഹവും, അള്ളാഹു ശിക്ഷിക്കുമോ എന്നുള്ള ഭയവും നമ്മുടെ കൽബിലില്ലായിക്കൊണ്ട് നമ്മൾ ജീവിക്കാം. അള്ളാഹു എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി. അടുത്ത് മരിച്ചു പോയ കുഞ്ഞാമത് ഘോഷയോടത്തിൽ ദേലമ്പാടി സർക്കിൾ പ്രസിഡന്റ് ഹനീഫ് ഫൈസി, ആ ഹനീഫ് ഫൈസി അടുത്ത് മരിച്ചു പോയി. അവർക്കൊക്കെ മൗഫറത്തിന് വേണ്ടി രാജ്യം, അവർക്കും നമ്മൾ ഇന്ന് മരിച്ചു പോയി. എല്ലാം നമ്മുടെ പ്രവർത്തകന്മാർക്കും ഗുണകാംക്ഷികൾക്കും നേതാക്കന്മാർക്കും എല്ലാം അള്ളാഹു മൗഫറത്തും മറുഹത്തും ഖബറുകൾ സുറത്ത് വെപ്പാക്കുകയും അവരെ ഞമ്മളെയും അഭിവാദ്യങ്ങളോടുകൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും തങ്ങളുടെ ഔദ്യോഗികവും തങ്ങളുടെ ശഫാഅത്തും അള്ളാഹു നൽകി അള്ളാഹുവിന്റെ ലിഖാഇനെ ഹിജാബും മറയും കൂടാതെ നമുക്കും അവർക്കും എല്ലാം അള്ളാഹു കാണിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമു യുകാഫി മസീദു സുബ്ഹാന റബ്ബിൽ അലീ അൽ വഹാബ് ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ കമ ഇൻബഗി ലികരം യുജീക അദീമ സുൽത്താനിക യാ അല്ലാഹ്. اللهم لك الحمد حتى ترضى الله، ولك الحمد قبل رضا الله، ولك الحمد بعد رضا الله. اللهم جل فضل صلواتك أبدا، وأنما بركاتك سرمدا، وزكاة تحياتك فضل معدرا. ألا أشرف الخلائق الإنسانية، ثم إن لقائك الإيمانية، أطول التبلية الإحسانية، وهو بك الأسرار الرحمانية، من الوارد الرهانية. أعروس المملكة الرهبانية، وأطلق النبيين، ومقدم نيس المرسلين. اللهم صل وسلم وبارك عليه، وقائد كرم الأنبياء المكرمين، وأفضل الخلائق أجمعين، وسيد الأولين الأخلام نباء الأزل الله إلهي مالك عزيمة المدين للسلام، شاهد الأسراء الأزل مشاهد الأنبال السابق الأول الترجمة لسان القدم، ومنبع العلم والعلم الكرم والغير سجل الجود الجزئي الكلية، وإنسان عين الوجود علم السلفي. عين الوجود العلوي والسفلي وجسد الكونين، وعين حياة الدارين، مخلق بخلاق القامات الاستفعية الخليه للعظم والهبيه بالأكرم، سيدنا وسيدنا آدم أجمعين، سيدنا محمد بن عبد الله بن عبد المطلب، وعلى آله الطيبين الطاهرين، آمين، وعلى أصحابه وأزواجه وذرياته، وعلى سائر الأنبياء المرسلين والملائكة المقربين، وعلى طاعتك أجمعين من أهل السماوات والأرضين، عدد خلقك ورضا نفسك وجنة عرشك وبعد كلماتك وقدر معلوماتك ومدى علمك، كلما ذكرك أذكر وغفر ذكرك الغافلون، وصلي وسلم وبارك على وبارك عليه وآله وصحبه كما صليت وسلمت وباركت على سيدنا إبراهيم وعلى سيدنا إبراهيم في العالمين إنك حميد مجيد. سبحانك اللهم أكرمك حق ذكرك وما أعطيناك لأملك ومن أعطينا عن زجرك، فلا يسلم إلا معنى فضلك وجدك وكرمك وبدك، فاغفر لنا وأنت خير الغافلين، فاغفر لنا وأنت خير الغافلين، فاغفر لنا وأنت خير الغافلين، وارحمنا وأنت أرحم الراحمين، وارحمنا وأنت أرحم الراحمين، وارحمنا وأنت أرحم الراحمين. اللهم إنا نسألك الجنة ما قرب إليها من قول وعمل، ونعوذك من النار ما قرب إليها من قول وعمل. اللهم اغفر لنا ولوالدنا ولمشايخنا ولأساتذتنا ولقائمنا ولأحبابنا من حق علينا أن نسقانا عن مسقانا وطعمنا من دعانا لجميع أمة سيدنا محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت، وقنا ربنا شر ما قضيت. اللهم اعف عنا وعف عنا وعف عنا وعف كراباتنا من جميع الآفات المصيبات الأقدار من الشر الأدائي من الجن والإنس بالبرايا والبهار، اسفي أمراضنا أمراض مرضانا أمراض مرضانا، وقضي عيوننا وابصر غراتنا من غراتنا ومعانة الأشعار، ونقر مسعارنا وابتر سرائرنا وشكل الغير وسطنا من ذياع المجبي وسمة من الأقدار، واعف ألسنتنا من الطيب الفحش والإهدار. اللهم أوصل مثل ما صبا بما قرأنا، وعلمنا صبنا أمدنا كبرنا وصلينا إلى رئيسنا وشفينا مصطفى محمد
وإلى أرواح الأنبياء وذلك من المصعبين أجمعين وإلى أرواح العلماء الشهداء الأولياء الصالحين وإلى حضرة روي سيدنا شيخنا قرة عين سلطان الهند خاجة غدي بن باز خاجة معين سنسر الجسر من شيخنا الشيخنا في سلسلة الاستياء وإلى شيخنا وسيدنا قرة عين تعدل المسير عبد الرحمن البخاري وشيخنا وسيدنا قرة عين الشيخ عبد القادر عبد الله وإلى حضرات أرواح جميع مشايخنا وإلى حضرات أرواح إلى أرواح أبائنا وأمهات الأقرب من الأمة قلنا لنا والنبيين أمهات من اللهم اللهم ارزقنا السعادة وختم بالشهادة يا خير من رحمتك يا أرحم الراحمين اللهم نسأل الحق الفاتحة لما الله معصر المغاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من نهيل الخير وأن تؤمننا يا مولانا معاملة تكريم للخير وأن تعفنا في يدي عن أنفسنا وأولادنا وأصحابنا وأحبابنا وأزواجنا وذرياتنا من كل مهنة في درة شدة مصيبة وعافية وكرم الله يرضى إنك ولي لكل خير متفضل بكل خير متفضل بكل خير برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين أرحم الراحمين أرحم الملك الجبار سيدنا الصمد مالك الملوك سيدنا دبرنا പരിശുദ്ധമായ എന്റെ മജ്‌ലിസാണ് റഹ്മാനെ ഇന്ന് മഗ്‌രിബിന് ശേഷം ഇതുവരെയും നിന്റെ പരിശുദ്ധമായ ഈ മജ്‌ലിസിൽ ഞങ്ങൾ ഹാജരായവരാണ് ഏറ്റവും പരിശുദ്ധമായ നിന്റെ ദിക്റുകൾ ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയവരാണ് ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയവരാണ് ഞങ്ങൾ നിനക്ക് ഹംദുകൾ ചൊല്ലിയവരാണ് തക്ബീർ ചൊല്ലിയവരാണ് ഹബീബായ നബിയുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബിയുടെ മേൽ ആയിരമായിരം സലാത്തുകൾ ചൊല്ലിയവ ജലീസാൻ റഹ്മാനെ റഹ്മാനായ റബ്ബിന്റെ മശായിഖുൽ തങ്ങൾ വഴിയായി ഖാദിരിയാ തരീഖത്തിൽ കൂടി സനദോടുകൂടി മശായിഖന്മാർ വഴിയായി ഞങ്ങളിലേക്ക് എത്തിച്ചേരിയ പരിശുദ്ധമായ ജലാലിയാ ദിക്കറുകളാണ് റബ്ബേ ഞങ്ങൾ ഈ മജ്‌ലിസിൽ വെച്ച് റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ അവിടുത്തെ ശ്രദ്ധയും അടുത്ത തിരുനോട്ടവും ഓരോ സമയവും ഞങ്ങൾ ഞങ്ങളിലേക്കും ഞങ്ങളുടെ മജ്‌ലിസുകളിലേക്കും ഞങ്ങളുടെ ഓരോരുത്തരേക്കും ഞങ്ങളുടെ കുടുംബാംശങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും എത്തിച്ചു തരുന്നേ റഹ്മാനെ റഹ്മാനാ റബ്ബ് ഞങ്ങൾ ആശികളാണ് ദോഷികളാണ് പാപികളായ നിന്റെ അടിമകളും അടിയാളുകളുമാണ് റഹ്മാനെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكن من الخاسرين ദോഷങ്ങളോ ഞങ്ങളുടെ സഹോദരന്മാരോ ഞങ്ങളുടെ സ്നേഹിതന്മാരോ ഞങ്ങളുടെ കുടുംബക്കാരോ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു നെൽബന്ധ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ വന്നുപോയ എല്ലാ ദോഷങ്ങളും ചെറുദോഷങ്ങളും അൽബുകൾ കൊണ്ട് ഓർത്തുപോയ ദോഷങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ ഈ പരിശുദ്ധ മജ്‌ലിസിൽ വെച്ചു എന്നോട് ഞങ്ങൾ ഖേദിച്ചു പടുകയാണ് റഹ്മാനെ ഞങ്ങൾ ഞങ്ങളേക്ക് തൗബാചെയ്യാണ് റഹ്മാനെ റഹ്മാനായ റബ്ബേ ഓരോ ദിവസങ്ങളും കണക്കില്ലാതെ ദോഷങ്ങൾ പുറത്തിറങ്ങിയാൾ കാണുന്ന ദോഷമാണ് കണ്ടുകൊണ്ട് കാണുന്ന ദോഷമാണ് കൽബിൽ വെച്ച് കൽബിൽ പുറത്തു പോകുന്ന ദോഷങ്ങളാണ് കളവ് വഞ്ചന കിബിറ് ഹസദ് ഗൈബത്ത് നബിയത്ത് അടക്കം ഞങ്ങളെ കൽബുകൾ മലിനമാണ് റഹ്മാനെ ജദ്ദുദൂ ഈമാനക്കുനവറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ ആ ദിക്കറ് ഞങ്ങളെ ചൊല്ലിയവരാണ് കൽബിനെ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ മാലിന്യങ്ങളെ നീ നീക്കണേ റഹ്മാനെ ദോഷം കൊണ്ട് മലിനമായ കൽബുകളെ ശുദ്ധീകരിച്ച് നിന്റെ നൂറാണിയത്ത് കൊണ്ട് നീ നിറക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബേ തടി കൊണ്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നത് ഹറാമുകളാണ് തെറ്റുകളാണ് കണക്കില്ലാത്ത തെറ്റുകളാണ്
നിന്റെ ബഹളമായ ഫകിർ കൊണ്ട്, നിന്റെ വിധിയായ അനുഗ്രഹം കൊണ്ട്, നിന്റെ അഫു കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നീ പുറത്തു തരണേ റഹ്മാനെ. നീ ഇല്ലാതെ ഞങ്ങൾക്ക് പുറത്തു തരുത്തുന്നു. നീ മടക്കി കളഞ്ഞാണ് ഞങ്ങൾ ഹാസിനിക നഷ്ടത്തിനും കഷ്ടത്തിനും പരാജയത്തിനുമായി പോകുന്നത്. اللهم اجعلنا من عبادك الصالحين. اللهم اجعلنا من التوابين واجعلنا من عبادك الصالحين. اللهم اجعلنا من التوابين واجعلنا من عبادك الصالحين. يا رب العالمين رحمانا رب ഞങ്ങളെ വീണ്ടും വീണ്ടും ദോഷങ്ങളിലേക്ക് മുന്നിടുന്ന സാഹചര്യങ്ങളില്ലാതെ സലാമത്താക്കണേ റഹ്മാനെ. قلب കൊണ്ട് ദോഷങ്ങൾ ഓർത്തു വരുന്നതിനെ തൊട്ട് നിഗാത്ത് രക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ وَهَدَيْتَ هَدَيْتَنَا وَهَبْ لَنَا مِنْ لَدُنْكَ رَحْمَةً إِنَّكَ أَنْتَ الْوَهَّابُ رَحْمَنَا رَبَّ ഞങ്ങളെ ദോഷങ്ങളുടെ കാരണമായി ഞങ്ങളെ നീ അദാബ് ചെയ്യല്ല റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ കാരണമായി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ കാരണമായി ഞങ്ങളെ മേൽ മറ്റ് സമുദായക്കാരെ നീ ഏൽപ്പിക്കല്ല റഹ്മാനെ. റഹ്മാനായ മലക്കുൽ ജബ്ബാർ സയ്യിദായ ഈ മരിച്ചു ഒരുമിച്ച് കൂടെ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഹൃദയക്കാർ, കുടുംബക്കാർ, സഹോദരന്മാർ, സഹോദരിമാർ, സ്നേഹിതന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും സുന്നി സംഘടനകൾക്കും സഹായിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർ, സഹകരിച്ചവർ, നേതൃത്വം നൽകിയവർ, ഉപദേശിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ മുഴുവനും ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ ദിക്റുകളുടെ ഹുർമത്ത് കൊണ്ട്, അഭിമാനത്തെ കൊണ്ട് ഈ സമയം മുതൽ നീ പൂർത്തീകരിച്ചു തന്നെ. നീ പൂർത്തീകരിച്ചു തന്നെ, നീ പൂർത്തീകരിച്ചു തന്നെ. പല നിലക്കുമുള്ള രോഗങ്ങളുടെ രോഗികളുടെ നിന്നോട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഹൃദയത്തിന്റെ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ വൃക്കരോഗങ്ങൾ, അതുപോലെ ഷുഗർ, പ്രഷർ, എയ്ഡ്സ്, ക്യാൻസർ, അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ എന്നുള്ള നിലക്കുള്ള പലരും, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തളർച്ച ബാധിച്ചു പോകുന്ന രോഗങ്ങൾ, അതുപോലെ ഹൃദയത്തിന്റെ ഓപ്പറേഷന് വേണ്ടി വിധേയമായ ഓപ്പറേഷനെ കാത്തു നിൽക്കുന്ന പലരും പല നിരക്കുള്ള രോഗങ്ങൾ. റബ്ബേ നിന്നോട് തഫ്സീറിന്റെ ആവശ്യമില്ല, നിനക്കറിയാം. പിഞ്ചു കുട്ടികൾ പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ അവർക്ക് രോഗികളാണ്. പ്രസവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഓപ്പറേഷൻ ചെയ്തിട്ടോ സിസിയർ ചെയ്തിട്ടോ ആ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന സാഹചര്യത്തിൽ പല നിലക്കുള്ള മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, റഹ്മാനായ റബ്ബേ നീയാണ് ഞങ്ങളെ പഠിച്ചത്, റബ്ബേ നീയാണ് ഞങ്ങളെ ഭരിപ്പിക്കുന്നത്, റഹ്മാനായ റബ്ബേ നിന്നിലേക്കാണ് റബ്ബേ ഞങ്ങളിവിടെ മടങ്ങുക. ഈ ഭൗതിക ലോകത്ത് ഉള്ള ചെറിയ ഞങ്ങളുടെ ആയുസ്സുകളിൽ, ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിത്തിയായ എല്ലാ രോഗങ്ങളെയും ഈ സമയം മുതൽ നീ ശിഫയാക്കണം. ഷാഫിയായ റബ്ബേ നീയാണ് നീ ശിഫയാക്കണം. വശക്കത്ത് ബുദ്ധിമുട്ടുമില്ലാതെ നീ ആഫിയത്തിലുള്ള ദീർഘായുസ് ഇവിടെയും നാടുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട വിദേശ നാടുകളിൽ കച്ചവടങ്ങൾ ചെയ്യുക. അവിടെ കച്ചവടങ്ങൾ നീ ബർക്കത്താക്കണം. ബർക്കത്തുള്ള കച്ചവട സ്ഥാപനങ്ങളെ തളരാതെ തകരാതെ നീ നിലനിർത്തി തരണം. അവിടെ എത്തി ജോലി ചെയ്യുന്നവരുണ്ട്, അവർ ചെയ്യുന്ന ജോലികൾ അവർക്ക് ഹൈറും സൗകര്യവുമാണെങ്കിൽ ആ ജോലിയിൽ തന്നെ നീ നിലനിർത്തണേ. ബുദ്ധിമുട്ടും മഷക്കത്തുമുള്ള രോഗിയാണെങ്കിൽ ജോലികളാണെങ്കിൽ സൗകര്യമുള്ള ജോലിയിലേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ എന്താണോ, വഴികൾ എന്താണോ, അവർക്ക് നീ അത് തുറന്നു കൊടുക്കണം.
അവിടെ എത്തി ജോലിയില്ലാത്തവരുണ്ട്, അവിടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവിടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്. അവർക്കെല്ലാം ഖൈറായ ജോലികൾ നൽകി അവരെയും അവരുടെ കുടുംബത്തിനെയും നീ ഐശ്വര്യത്തിലാക്കണം, സന്തോഷത്തിലാക്കണം, ഇസ്സത്തിലാക്കണം. അവരെല്ലാം പോയതിനേക്കാളും ഉപരിയായ സുഖസന്തോഷത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും മഹല്ലുകളിലേക്കും നീ തിരിച്ചെത്തിക്കണേ. ആക്സിഡന്റ് അപകടങ്ങൾ പോലുള്ള മരണത്തിൽ ഞങ്ങളെയും അവരെയും നീ കുടുക്കല്ല. ഹൃദയസ്തംഭനം പോലുള്ള മരണത്തിൽ നീ കാത്ത് രക്ഷിക്കണേ. മറ്റുള്ള അപകട മരണങ്ങൾ നീ കാത്ത് രക്ഷിക്കണേ. അവിടെ തീമസിക്കുമ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്ന ആ ഭരണാധികാരികൾക്ക് ഹിമ്മത്ത് നൽകണം. അവരെല്ലാം ഐക്യത്തിലും ഒത്തൊരുമയിലും ഹിമ്മത്തിലും ആക്കണം. അവരെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രങ്ങൾ നീ തന്നെ നീ തന്നെ കൈകാര്യം ചെയ്യണം. ഇവിടെയും വിദേശ നാടുകളിൽ പലരും പലതരത്തിലുള്ള കേസുകളിലാണ്. ആ കേസുകൾ പലതും കുറ്റം ചെയ്യാതെ നിരപരാധികളുള്ള കേസുകളാണ്. അപ്പൊ ആ കേസുകളെല്ലാം വളരെ വേഗത്തിൽ ഈ മജ്ലിസിന്റെ ഓർമ്മത്തുകൊണ്ട് ഹബീബായ നബി മുജാഹ് ബർക്കത്തുകൊണ്ട് നീ അവരെല്ലാം അവരെ കേസുകൾ ഹഖാ എന്ന നിലക്ക് വിധികൽപ്പിച്ച് പുറത്ത് നാടുകളിലും വിദേശ നാടുകളിലും പലരും ജയിലറകളിലാണ്. അതിലും പലരും നിരപരാധികളായ നിലയ്ക്ക് ജയിലിൽ കിടക്കുകയാണ്. അബ്ബേ മാലിക്കിനൊക്ക രാജ്യസൈദായ തമ്പുരാൻ അവരെല്ലാം വളരെ വേഗം ജയിൽ മോചിതാക്കി കുടുംബക്കാരുടെ മുകളിലേക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനേ. റഹ്മാനായ അബ്ബേ ഞങ്ങളെ കുട്ടികളില്ലാതെ കുട്ടികളെ നിലയിൽ സന്തോഷിപ്പിക്കണം. ആൺമക്കളിലാർക്ക് ആൺമക്കളെ പെൺമക്കളിൽ പെൺമക്കളെ നിലയിൽ സന്തോഷിപ്പിക്കണം. ഗർഭിണികളായ അമലത്തായ സ്ത്രീകൾ അവർക്ക് സുഖപ്രസവം നൽകി നീ സന്തോഷിപ്പിക്കണം. അവർക്ക് നീ നൽകിയ കുട്ടികൾ സുഖപ്രസവം നൽകി ആ രക്ഷിതാക്കന്മാർ വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുവാൻ നീ സൗകര്യപ്പെടുത്തി കൊടുക്കണേ. റഹ്മാൻ റബ്ബ് ഞങ്ങളെ സന്താനങ്ങളെ സാലിഹീങ്ങളാക്കി വളർത്തി തരണേ. സുന്നത്തെ ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ. സുന്നത്തെ ജമാഅത്തിന്റെ നേതൃത്വം നൽകുന്ന ഹാലിമീങ്ങളാക്കി വളർത്തി തരണേ. ഞങ്ങളെ കുടുംബത്തിൻ്റെ ഭൗതികമായ ഇരുമ്പുകൾ ഞങ്ങളെ സന്താനങ്ങൾക്ക് നൽകണം. അതുവഴി വഴിയായ അവർക്ക് ഇസ്സത്തുള്ള ജോലികൾ കടക്കാരൻ അടക്കം ഉള്ള നിരവധി സുന്നത്തിന്റെ സ്ഥാപനങ്ങൾ അത് കടങ്ങൾ കൊണ്ട് നീങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ കടക്കാരെ കൊണ്ട് ഇജ്ജത്ത് കേടാക്കാതെ മാനക്കേടാക്കാതെ ആ സ്ഥാപനം നിലനിർത്തണം. സഹായിക്കാനുള്ള മനസ്സിനെ നൽകണം. ഭാരവാഹികൾ സമീപിക്കുമ്പോൾ സഹായിക്കാനുള്ള മനസ്സ് നൽകണം. ഭാരവാഹികളുടെ മുമ്പിലേക്ക് ആ സഹായിക്കുന്നവരെ നീ എത്തിച്ചു തരണം. അതുവഴിയായി കടക്കളത്തിലോട്ട് നീ ഈ പരിശുദ്ധമായ സ്ഥാപനം നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. റബ്ബേ നിനക്കറിയാം ആ സ്ഥാപനങ്ങളെ നീ ഖിയാമത്ത് നാൾ വരെയും പരമ്പരാഗതമായി നിലനിർത്തണേ. താജുൽ ഉലമയിൽ നിന്നും നൂറുൽ ഉലമയിൽ നിന്നും റബ്ബേ ഞങ്ങളത് സ്വീകരിച്ചു. അത് അതേ നിലയ്ക്ക് ഞങ്ങൾ സൂക്ഷിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും തൻ്റെ ഇടം കരുത്തുനി നൽകണം. ഞങ്ങൾ നിന്ന് ഇതേ നിലയ്ക്ക് ഞങ്ങൾക്കത് കൈമാറാനുള്ള ഭാവി തലമുറയെത്തുകൊണ്ട് നീ അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് വളർത്തി ഞങ്ങളുടെ മുമ്പിലേക്ക് നീ എത്തിച്ചു തരണേ. അൽഹംദുലില്ലാഹ് നിന്നെ ഞങ്ങൾ എന്തെന്നില്ലാതെ ശ്രദ്ധിക്കുന്നു. അൽഹംദുലില്ലാഹ് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുന്നു. ഇവിടെ നിന്ന് പഠിച്ച നിരവധി അലിമീങ്ങളും ഭൗതിക വിദ്യാഭ്യാസ വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് പഠിച്ച് സുന്നത്തെ ജമാഅത്തിന്റെ ആശയം ആദർശം ഉറക്കെ പിടിച്ചുകൊണ്ട് അവർ സേവനം ചെയ്യുകയാണ്. അതിൽ വിശിഷ്യ ഒരു ഇവിടെ ഉണ്ടായ മുത്താലിമായി വളർന്ന അബ്ദുൽ ഹക്കീം എന്ന സൈദി എന്ന പണ്ഡിതനാണ് എന്നുള്ള സ്ഥാനം നേടിയത്.
ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് എല്ലാ സ്ഥാപനങ്ങളും നീ വളർത്തി തരണേ, അതുവഴിയായി സുന്നിത്യമായ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നൽകി നിലനിർത്തി തരണേ റഹ്മാനെ. റഹ്മാനാണെന്ന് ഞങ്ങൾ ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകളും പുറത്തുറപ്പാക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അഭിമാനികളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി റഹ്മാനെ. നിവേദനയുടെ ഹൗദുൽ കൗസർ നൽകണേ റഹ്മാനെ. നിവേദനയുടെ സമയത്ത് ഒരുമിച്ച് കൂട്ടി റഹ്മാനെ. നിന്റെ ലക്കാനും ഹിജാബും പറയാതെ കൺകുണ്ടെ ഞങ്ങൾക്കും അവർക്കും നീ കാണിച്ചു തരണേ റഹ്മാനെ. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ സമുദായ തമ്പുരാൻ, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളായ ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷമാണ് റഹ്മാനെ. റബ്ബേ, ഈ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിനോട് വളരെയേറെ സ്നേഹവും പ്രിയവും മറ്റ് സമുദായക്കാരുടെ കൽബുകളിലേക്ക് നീ നൽകണേ റഹ്മാനെ. വർഗീയമായ കലാപങ്ങളില്ലാതെ, ലഹളകളില്ലാതെ, കുഴപ്പങ്ങളില്ലാതെ സുന്ദരമായ ഒരു ഭാവി, ശോഭനമായ ഭാവി, സുന്ദരമായ അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് തന്നെ നീ നിലനിർത്തി തന്നെ മാലിക്കാനും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ഒത്താശകൾ നൽകുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ആരാണോ അവരെ നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാത്തവരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയണേ റഹ്മാനെ. മസ്ജിദ് അക്സ യൂതന്മാരുടെ കയ്യിലാണ്. റബ്ബേ, അപരിശുദ്ധമായ മസ്ജിദ് മുസ്ലിമീങ്ങളിലേക്ക് തിരിച്ചു കെട്ടാനുള്ള വഴികൾ ഏതാണോ റബ്ബേ നിനക്കറിയാം, ആ വഴികൾ നീ തുറന്ന് തന്നുകൊണ്ട് അത് മുസ്ലിമീങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ശോഭനമായ ഭാവി നൽകി ഞങ്ങളെ നീ സന്തോഷപ്പെടുത്തണേ റഹ്മാനെ. ലോക മുസ്ലിം രാഷ്ട്രങ്ങളെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ, ഹിമ്മത്തിലാക്കണേ റഹ്മാനെ, മനക്കരുത്ത് നൽകണേ റഹ്മാനെ. ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിശേഷ പശ്ചിമേഷ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ മാന്യങ്ങളിൽ നിന്ന് നീ കാത്തി രക്ഷിക്കണേ റഹ്മാനെ. നീ ഐശ്വര്യം നാമത്തും വർക്കത്തും നൽകണേ റഹ്മാനെ. ഇന്ത്യയിലും വളരെയധികം സാമ്പത്തികമായ പല നിരക്കുള്ള പ്രശ്നങ്ങളാണ് റബ്ബേ, അതെല്ലാം നീ പരിഹരിച്ചത് റഹ്മാനെ. ഞങ്ങൾക്ക് നീയേ ഉള്ളൂ റബ്ബേ. റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ റബ്ബിൽ ആലമീനിൽ വിശ്വസിച്ച ഈമാനുള്ള മുഅ്മിനീങ്ങളാണ് ഞങ്ങൾ. റബ്ബേ, നീയാണ് എല്ലാം കൊണ്ടു നടക്കുന്നത്. എല്ലാം ഭംഗിയായ നിനക്ക് കുണകമുള്ള മുളക്ക് നീ ആക്കി തരണേ റഹ്മാനെ. റഹ്മാനാ റബ്ബേ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നബി മർദിയായ ഹബീബാനുമുള്ള സിയാറത്തും മറ്റു മഅലുമായ സിയാറത്തും സാലിഹായ അമലുകളും വളരെ വേഗം ചെയ്യാനുള്ള ആഫിയത്തും സാമ്പത്തികമായ ശേഷിയും നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നിനക്ക് നിസ്കാരത്താനുള്ള നിസ്കാരത്തിൽ മുടക്കിക്കളയുന്ന, സുജൂദിൽ നിന്ന് മുടക്കിക്കളയുന്ന, റുക്കുവിൽ നിന്ന് മുടക്കിക്കളയുന്ന രോഗങ്ങൾ വരാതെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. സൗകര്യത്തോടുകൂടി നല്ലൊരു റഹത്തോടുകൂടി നിനക്ക് സുജൂദ് ചെയ്യുവാൻ, നിനക്ക് റുക്കു ചെയ്യുവാൻ, നിനക്ക് നിസ്കരിക്കാൻ നീ സൗകര്യമാക്കി തരണേ റഹ്മാനെ. റഹ്മാനാ റബ്ബേ, നോമ്പ് നോക്കാനുള്ള ആഫിയത്ത്, ഹജ്ജ് ചെയ്യാനുള്ള ആഫിയത്ത്, സദഖാ ചെയ്യാൻ സകാത്ത് ചെയ്ത് കൊടുക്കാനുള്ള മുതലകൾ നൽകണേ റഹ്മാനെ. സദഖാ ചെയ്യാനുള്ള ഐശ്വര്യവും നിയമത്തും നൽകണേ റഹ്മാനെ. റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൺകുറുക്കെ നോക്കി ഓതുവാനുള്ള കൺകാണുന്ന കാഴ്ച നൽകണേ റഹ്മാനെ. മറ്റു സാരിയായ അമാത്തുകളും അടുപ്പുകളും ചെയ്യണം എല്ലാ ആഫിയത്തും നൽകി എന്റെ പൊരുത്തത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂൽ എന്ന പരിശുദ്ധ ശരീഫത്തു ഷഹാദ ചിന്തിച്ചു കൊണ്ട് നീ മരിപ്പിച്ചേർന്നേ റബ്ബേ. ആ സമയത്ത് നിന്റെ ഹബീബായ ഞങ്ങളോട് പ്രശോഭിക്കുന്ന തിരുമുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ തരീഖത്തിന്റെ മശായിഖന്മാരെ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണേ റഹ്മാനെ. ലാനത്താക്കി ഇബ്ലീസിന്റെ ഭാഗത്ത് മറയിട്ടണേ റഹ്മാനെ. റബ്ബേ, നിന്നിലേക്ക് വരികയാണെന്നുള്ള സന്തോഷത്തോടുകൂടി ഭൗതികമായ എല്ലാ ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ കൽബിനെ തടസ്സപ്പെടുത്തി റബ്ബേ നിന്നിലേക്ക് വരികയാണ് ഒരു ആശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി. ഞങ്ങൾക്ക് റബ്ബിന്റെ അനുഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, ഞങ്ങൾ രക്ഷപ്പെടും എന്ന നിലക്ക് ഞങ്ങളെ നീ മരിപ്പിക്കണേ റബ്ബേ. ഖബറിലെത്തുമ്പോൾ ഹബീബായ നബി ഞങ്ങൾ സ്വീകരിക്കുന്ന മയ്യത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഖബർ വിധിയാക്കണേ റഹ്മാനെ.
സന്തോഷത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന പൊരുത്തപ്പെടുന്ന തൃപ്തിപ്പെടുന്ന പുഞ്ചിരിക്കുന്ന നിലക്ക് അവിടെ നിന്ന് സ്വീകരിക്കുന്ന ഉമ്മത്തുകളെയും അഹ്ലി ബൈത്തിനെ പൊടുത്തണേ നബി തങ്ങളുടെ കൽബിന് അവിടത്തേക്ക് വേദനയുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ നിന്ന് വരാതെ കാത്തിരിക്കണേ റഹ്മാനെ. വല്ലതും ഞങ്ങളുടെ വിവരക്കോട് കൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഹബീബാനുകളുടെ കൽബിൽ ആ വിഷമമില്ലാതെ നിറക്ക് ഞങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഉമ്മത്തുകൾ ഭൈരി ഭക്തരും പൊടുത്തണേ റഹ്മാനെ. അവിടുത്തെ കൈകൊണ്ടുള്ള ഹൗദ റഹ്മാനെ, അവിടുത്തെ സമയത്തെ നിർമ്മിച്ചു കൂട്ടണേ റഹ്മാനെ. ഹബീബാ നബീനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ഉൾപ്പെടെ മുഴുവൻ നബിമാർ സദ്ദീഖീങ്ങൾ ശുഹദാക്കൾ ആലിമീങ്ങൾ ആലിഫീങ്ങൾ സാദിഖീങ്ങൾ സാദാത്തുകളോട് കൂടെ ഞങ്ങളെ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങൾ അടക്കമുള്ള മുഴുവൻ മഹദികളായ പെണ്ണുങ്ങളോട് കൂടെ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും റബ്ബേ നിന്റെ സ്വർഗത്തിലേക്ക് നീ കടത്തണേ, അവിടെ കാലകാലം താമസിപ്പിക്കണേ. അപ്പൊ സ്വാദം നിന്റെ ലക്കായ ഹിജാബ് ഞങ്ങൾ നിന്നെ കണ്ടവരല്ല റഹ്മാൻ. പരിശുദ്ധ മിഅ്റാജിൽ ഒരു മറയും ഹിജാബും കൂടാതെ നിന്നെ നേരിട്ട് കണ്ട നബിയനാ ഹബീബിനാ മുസ്തഫ മുഹമ്മദ് ഹബീബായ നബി തങ്ങളെ ഞങ്ങൾ കണ്ടവരല്ല. റബ്ബേ നിന്നെ കണ്ട ആ പരിശുദ്ധമായ മുഖം ഹബീബായ നബി തങ്ങളെ കണ്ട സഹാബികൾ, ആ സഹാബത്തെ ഞങ്ങൾ കണ്ടവരല്ല. ആ സഹാബത്തിനെ കണ്ട താബിഈങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല, താബിഈ താബിഈങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. 1400 ചില്ല കൊല്ലമായി ഹബീബായ നബി തങ്ങളും ഞങ്ങളും ദൂരത്തിലാണ്. എങ്കിൽ നിന്നെ കാണാൻ ഞങ്ങൾക്ക് അർഹതയില്ല, എങ്കിലും നിന്നെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ നിനക്ക് കഴിവുള്ളവനാണ് റബ്ബേ, നീ കാണിച്ചു തരാൻ. 1400 കൊല്ലം കഴിഞ്ഞാലും ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്ന ഈമാൻ ഞങ്ങൾക്കുണ്ട്, അവിടുന്ന് പഠിപ്പിക്കുന്ന ഈമാൻ ഞങ്ങൾക്കുണ്ട്, അവിടുന്ന് കാണിച്ചു തന്ന ഇബാദത്തുകൾ ഞങ്ങൾക്കുണ്ട്, നബി തങ്ങൾ കാണിച്ചു തന്ന തഖ്വ ഞങ്ങൾക്കുണ്ട്. അതിൽ വ്യത്യാസമില്ല. 1438 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ ഇമാം പരിശുദ്ധാത്മാക്കളായ സഹാബികൾ മദീനാ ഷരീഫിലെ പരിശുദ്ധമായ മസ്ജിദുൽ നബവി എങ്ങനെയാണോ മഗ്രിബ് നിസ്കരിച്ചത് അത് ഒരു മാറ്റവുമില്ലാതെ ഞങ്ങൾ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചവരാണ്. എങ്ങനെയാണോ ഹബീബായുടെ നേതൃത്വത്തിൽ 1400 കൊല്ലങ്ങൾക്കും പരിശുദ്ധ മദീനയിൽ സഹാബത്ത് മഹ്മൂമികളായിക്കൊണ്ട് ദുഹ്ർ നിസ്കരിച്ചവർ അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചവരാണ്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചവരാണ്, അങ്ങനെ ഇശാ നിസ്കാരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്, റബ്ബേ ഒരു മാറ്റവുമില്ല. അവിടെ ഒന്നുമില്ലെങ്കിലും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈമാൻ ഞങ്ങൾക്കുണ്ട് റബ്ബേ. അവിശ്വാസം ഉണ്ടെങ്കിലും റബ്ബേ നിന്റെ സ്വർഗത്തിൽ കടത്തി നിന്റെ ലക്കായിന് നീ ഒരു ഹിജാബം മറയക്കൂടാതെ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ഉറുമത്തുകൊണ്ട് ഇവിടെ ചെല്ല ദിക്റുകളുടെ തസ്ബീഹുകളുടെ തക്ബീറുകളുടെ ഉറുമത്തുകൊണ്ട് സലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെയുള്ള മുത്തലിമീങ്ങൾ ഇലിമിന്റെ അയ്യാണ് ബർക്കത്തുകൊണ്ട് റബ്ബേ നിന്റെ ലക്കായി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാഹു റസൂഖന ഹസനുൽ ഖാതിമ വലദതന്ന ദിനി ഇലാ വജ്ഹിക്കൽ കരീം. അല്ലാഹുമ്മ റബ്ബന തഖൽബൻ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. اللهم إنا قد رفعنا إليك يدينا ولا تردنا بما هو فضلك الكريم وبأسمائك الحسنى وبحرمة القرآن الكريم وبجاه نبيك أبي رسول الله صلى الله عليه وسلم مصطفى محمد وبركة يمين أبي عن أولياء العلماء الصديقين والشهداء الصالحين وبحرمة هذا المجلس العظيم وصلى الله تعالى وسلم على خير خلقه وعلى آله ومداد كلمات سيدنا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك السلام والسلام على العالمين. اللهم اصلح أمة محمد, اللهم ارحم أمة محمد, اللهم اصلح أمة محمد. اللهم يا والي ما سر منا لا تهتك سترانا وافنا وافعنا و
وكلنا يذبنا يا عالم صل منا لا تهتك صدرنا وعافنا وارفعنا وكلنا يذبنا يا عالم صل منا لا تهتك صدرنا وعافنا وارفعنا وكلنا يذبنا يا الله بنا مجابا والله سمعتهم بابا يا الله بنا بالصلاة والخاتمة بالشهادة يا الله وبدعوة مجابة والأرش مطمامة يا الله بنا بالسعادة والخاتمة بالشهادة يا الله بدعوة مجابة والأرش مطمامة يا الله بنا بالسعادة والخاتمة بالشهادة يا الله بتوبة قبل ميسا يا الله بتوبة قبل ذلك يا الله بتوبة قبل ميسا يا الله بتوبة قبل ذلك يا الله بتوبة قبل ميسا يا الله بتوبة قبل ميسا يا الله يا الله يا يا الله استقطب يا الله يا يا الله يا الله استقطب يا الله يا يا الله يا الله استقطب يا رب يا من طلبنا منك مغفرته وصل الخاتمه يا سامي الدعاء فصل الحمد لله رب العالمين مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم. ഹലോ പ്രിയമുള്ള മുള്ളികളെ, കഴിഞ്ഞ പ്രാവശ്യം ജലാലിയ ദിക്ര ഹൽക്ക ജലാലിയ മജ്ലിസിലേക്ക് വാഗ്ദാനം ചെയ്ത കസേര അതിന്റെ ക്യാഷ് കൗണ്ടറിൽ സ്വീകരിക്കുന്നുണ്ട്. വാഗ്ദാനം ചെയ്തവർ ഏൽപ്പിക്കണമെന്ന് അറിയിക്കും. അടുത്ത ജലാലിയ ഇൻഷാല്ലാ 18-ാം തീയതിയാണ്, ഡിസംബർ 18-നാണ്. കുണിയ കരീം സക്കാഫിയുടെ പിതാവ് മുഹമ്മദ് എന്നാൾ അല്പം മുമ്പ് മരണപ്പെട്ട വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ചേരൂരിലും ആലമ്പാടിയിലും സദർ മല്യമായി സേവനം ചെയ്തിരുന്ന ഉബൈദ് മൗലവി എന്നാളും അല്പം മുമ്പ് മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.